महाराज आपको भगवान से हमारे बुलाने के लिए कुमार नाटकाराम छोड़ गया। आप लोग कहां के रहने वाले हैं? हम लोग यात्री है और उत्तर भारत से आ रहे हैं। इवर उत्तर भारत में वह तीर्थाटन कर रहा संतोष नोक निका। आपका नाम क्या है? मेरा नाम अभिरामा है। अड़िय पेर अभिरामा है ना? आहा अभिरामा रूपत्तिन योजिच्च पेर कुमियेरन चोड़ी क्या? ये बालक किसका है? महाराज ये मेरा बेटा है और ये मेरी बहन है। मेरा नाम कृष्णदास और हम लोग आनंद सेन जा रहे हैं। अड़िय इवर सहोदरी सहोदर मारान അദ്ദേഹത്തിന്റെ പേര് കൃഷ്ണദാസ് എന്നാണ്. ആ കുഞ്ഞ് അദ്ദേഹത്തിൻ്റെതാണ്. ഇവർ അനന്തശയനത്തിലേക്ക് പോവുകയാണെന്ന് പറയുന്നു. ഒക്കെ സാവകാശത്തിൽ പോകാമെന്ന് പറ. ഇവിടെ നാലഞ്ച് ദിവസം താമസിച്ചിട്ട് പോയാൽ മതി. നിർബന്ധമാണെങ്കിൽ സഹോദരൻ പോകട്ടെ. ആപ് ലോഗ് അഭി ജാനേ കാ സരൂരത്ത് നഹീ ഹൈ. ഐസാ ജാനാ ചാഹത്താ ഹൈ തോ അപ്നെ ഭായീ കോ പഹലേ ആഗേ ലേ ജാനേ ദോ. ആപ്കാ അഭിപ്രായ നഹീ സംജേ. ക്യാ മത്ലബ് ഹൈ ആപ്കാ? ദോ
ताने इनमें क्यों बिठी था मरने की? महाराज, हम भी क्षत्रिय हैं। आपको ये मालूम होना चाहिए कि एक कौशल का राजकुमारी है। अड़िया, इवर साधारण गोसाई का लल्ला दिल्ली, कौशल राज्य तेरे राजकुमार ने राजकुमारी हुआ। पाला रहना लल्ला, कौशल राज्य वंशी हुमाई, नाम बंधपड़ान, आग्रह की। आंधे पुले मरी क्या रे? खैर हिमाई चोदी किया, अभिरामे, नाम विवाह हम गए क्या ना आग्रह की। हमारी महाराज कौशल की राजकुमारी से शादी करना चाहता है। भैया कृष्णदास। अच्छी बात बहन, मेरी बहन को विधि प्रकार शादी करना है तो मुझे कोई दिक्कत नहीं, लेकिन आपको एक वादा करना होगा कि अबराम का बेटा राजगति का अधिकार हो। कल्पिच्च ഒരു സത്യം ചെയ്യണമെന്ന് പറയുന്നു, ഈ രാജ്യം അഭിരാമദേവിയുടെ പുത്രന്മാർക്ക്. അവർക്കെല്ലാം പിന്നെ ആർക്കാണ് രഘുമാരസ്വാമി? നാം ഇപ്പോൾ തന്നെ സത്യം ചെയ്യാൻ തയ്യാറാണ്. അയ്യോ സ്വാമി, അയ്യോ, തിരുവിളക്കേട് ഉണ്ടാകരുത്. കൽപ്പിച്ച് ഈ സത്യം ചെയ്യരുത്. എന്താ ചെയ്താല്? ഇക്കാര്യം അക്ഷമറിയാമെന്ന് കണ്ട് നിന്നെ രായസമാക്കിയത് തെറ്റായി. നീ നമ്മെ ഉപദേശിക്കുന്നു അല്ലേ? സ്വാമി, കൽപ്പിച്ച് മാപ്പ് തരണം. നമ്മുടെ നാട്ടിലെ ദായക്രമം മക്ക വഴിയല്ല, മരുമക്ക വഴിയാണ്. ഓഹോ, എന്നാൽ ആ ക്രമം നാം മാറ്റുകയാണ്. ഒരു കുരിക്കാല് കാണാൻ വേണ്ടി നോയമ്പ് നോക്കി കഴിയുന്ന ആറ്റിങ്ങലം തമ്പുരാട്ടിക്ക് ഒരു കൊച്ചു തമ്പുരാൻ പിറന്നാലും ഒരു കാലത്ത് തിരുവാങ്കൂട്ടി സംസ്ഥാനത്തിൽ അവകാശത്തക്കം ഉണ്ടാകും. സ്വാമി, ഉണ്ടാകട്ടെ, നാം സഹിച്ചു. എടാ രാമയ്യ, അതിബുദ്ധി ആപത്താണ്, വയ്ക്കോ. പോകാന ആയസം ചക്കൻ തിരുവാങ്കൂട്ടിന്റെ ജാതകം കുറിക്കും. ഈ രാജ്യം ഇത്ര കണ്ട് നശിച്ചോടാ കുമാരസ്വാമി. ഇന്ന് മുതൽ വേമ്പിടി കോയിക്കൽ നാം അവരുടെ താമസത്തിനായി സർവ അധികാരങ്ങളോടും അവകാശങ്ങളോടും വിട്ടുതന്നിരിക്കുന്നു. അഭിരാമകൃഷ്ണത്തമ്മ എന്ന പേരിലും സഹോദരൻ കൃഷ്ണൻ തമ്പി എന്ന പേരിലും അവിടെ കഴിയട്ടെ. മഹാരാജിനെ ആപ്കോ രഹനേ കെ ലിയെ ഇധർ വേമ്പടി കോയിക്കലേക്ക് മഹൽ ഹെ വോ നിശ്ചിത് കിയാ. बहन, मेरे बेटे को तुम्हारे पास छोड़ रहा हूं. मेरे जीवन में एक ही उद्देश्य है, सन्यास लेना. अगर ईश्वर की इच्छा है तो फिर मिलूंगी. मुझे इस विचित्र देश में किसके सहारे छोड़े जा रहे हो? ये तुम्हारा देश बन जाएगा, सुखी रहो. मेरे बेटे को अच्छी तरह देखभाल करो. तुम्हारे ऊपर हम छोड़ रहा हूं. कुंज ने सहोदरी ऐलपिच सहोदर हो गया. സന്തോഷമായി, പോകട്ടെ. നിങ്ങൾ ആവശ്യപ്പെട്ട പ്രകാരം നാം ഇതാ സത്യം ചെയ്യും. ശ്രീ പത്മനാഭൻ സാക്ഷിയാകാം, സ്ഥാനമാലയെ പെരുമാൾ സാക്ഷിയാകാം, ഉടവാളും നിലവിളക്കും സാക്ഷിയാകാം. നാം ഇതാ സത്യം ചെയ്യും. അഭിരാമെ, നമുക്ക് ജനിക്കുന്ന പുത്രന്മാർ ഈ വേണാട് ഭരിക്കും. സത്യം, സത്യം. അകത്തേക്ക് പോയാൽ ഈ കാഴ്ച കാണാൻ നോക്കുമോ കൃഷ്ണത്തമ്മേ? വിടാതെ അവൾക്കറിയാം ആരുടെ പക്ഷത്താണ് ചേരേണ്ടതെന്ന്. അപ്പോ ഇനി മാർത്താണ്ഡൻ ഇവിടെ നിന്ന് പയറ്റ് മറ്റും പഠിക്കട്ടെ. തിരുവുള്ളം പോലെ ഈ കോയിക്കൽ മാർത്താണ്ഡന്റേതാണ്. കുഞ്ഞുങ്ങളെല്ലാം ഒരുമിച്ച് എന്റെ കൂടെ തന്നെ നിൽക്കട്ടെ. അതിൽപ്പര ഒരു ഭാഗ്യം എനിക്ക് നീ വരാനില്ല തിരുമേനി. Thank you.
താണുവാനേ പെരുമാളെ ഈ വീര്യവും യോജിപ്പും നിങ്ങൾക്ക് എന്നും ഉണ്ടായിരിക്കും വെണ്ണിലുള്ള താരകമേ കൺമഷി കടൻ തരുമോ വെണ്ണിലാവേ നിന്റെ കണ്ണാടി നീ തരുമോ വെണ്ണിലുള്ള താരകമേ കൺമഷി കടൻ തരുമോ വെണ്ണിലാവേ നിന്റെ കണ്ണാടി നീ തരുമോ വെണ്ണിലുള്ള താരകമേ കൺമഷി കടൻ തരുമോ പകരം ഈ നീണ്ട കണ്ണുകളിലെ പ്രകാശം അവർക്ക് കൊടുക്കുമെങ്കിൽ കൽപ്പിച്ച് കളിയാക്കുകയാണ് അടിയന്റെ കണ്ണുകൾക്ക് തിളക്കമുണ്ടെങ്കിൽ അത് തേജസ്സുള്ള ആരോ കൺമുമ്പിൽ വന്ന് നിൽക്കുന്നതുകൊണ്ടാണ് ഓഹോ പക്ഷേ വെണ്ണിലാവിനോട് കണ്ണാടി ചോദിക്കേണ്ടിയില്ലായിരുന്നു പൂനിലാവ് പരത്തുന്ന ചന്ദ്രൻ പോലും സ്വന്തം മുഖമൊന്ന് നോക്കാൻ ഈ കവിൾക്കണ്ണാടി വേണമെന്ന് ആഗ്രഹിക്കുകയാണ് മാർത്താണ്ഡവർമ്മ കൊച്ചുതുമ്പുരാന്റെ വകയായ ഒന്നും തന്നെ ആഗ്രഹിക്കാനുള്ള ധൈര്യം ആ മാനത്തെ ചന്ദ്രനില്ല തിരുമേനി ഈ കാട്ടുമുല്ലയോട് പൂവ് ചോദിച്ച് കളിയാക്കിയത് അല്പം കടന്നുപോയി കൊച്ചുമാടത്തമ്മയുടെ ചുണ്ടിൽ വടരുന്ന പുഞ്ചിരി പൂക്കൾ കണ്ട് ഇതാ നോക്കൂ ഇവ നാണിച്ച് തലകുനിക്കുന്നു തലകുനിയുന്നത് തമ്പുരാനെ കണ്ടിട്ടാണ് ആണോ പാവം ഞാൻ തമ്പുരാനല്ലെന്ന് എന്റെ കൊച്ചുമാടത്തമ്മ ഒന്ന് ഉറക്ക വിളിച്ചു പറയൂ ആരോട് കൂട്ടുകാരായ പവിഴാമല്ലികളോടും പാതിരാക്കിളികളോടും മറ്റും തങ്ക കള്ളം പറഞ്ഞു പഠിച്ചിട്ടില്ല തിരുമേനി നാടുവാഴുന്ന വല്യതമ്പുരാൻ തിരുമലയിലെ അനന്തരവൻ കരളുറപ്പും കരുത്തുമുള്ള മാർത്താണ്ഡവർമ്മ തമ്പുരാനല്ലെന്ന് പറഞ്ഞാൽ അതൊരു സത്യമായിരിക്കും മാർത്താണ്ഡന്റെ കരളും കരുത്തും കപ്പം വാങ്ങിക്കഴിയുന്ന ഒരു കൊച്ചു തമ്പുരാട്ടി ഇവിടെ തന്നെയുണ്ട് തങ്കേ തിരുമേനി ഈ പൗർണമി നാളിന്റെ ഓർമ്മയ്ക്ക് മധുരം കൂട്ടാനായി ഒരു കൊച്ചു സമ്മാനം ഞാൻ എന്റെ തങ്കയ്ക്ക് തരാൻ പോകുന്നു സ്വീകരിക്കുമോ വ
വേമ്പടി കൊയ്ക്കലിലെ കൊച്ചുതങ്ക ഈ മാർത്താണ്ഡന്റേതാ. മാർത്താണ്ഡൻ വേമ്പടി കൊയ്ക്കൽ എങ്ങനെ കഴിയുന്നു ആരംഭിക്കുമ്പോളെ? അടിയ കൊച്ചുതമ്പുരാൻ വളരെ സന്തോഷമായി കഴിയുന്നു. വയറ്റും മുറയുമൊക്കെ തിരുമനസ്സുകൊണ്ട് പഠിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് മാത്രം പോരല്ലോ, ഇവിടുത്തെ കാര്യങ്ങളും കൂടെ പഠിക്കണ്ടേ? മാർത്താണ്ഡനെ ഇനി ഇവിടെ കൊട്ടാരത്തിൽ തന്നെ കൊണ്ടുവരണം. കൽപ്പന പോലെ താമസിക്കണ്ട. അടി ഒന്നും അറിയാത്ത പോലെ ഞാൻ എന്തിനാ വന്നെന്ന്? വേല ഇറക്കാതെ വള്ളിയമ്മ വേല ഇറക്കത്തില്ല. എന്നല്ലേ ഇങ്ങോട്ട് വിളിച്ചത്? ഞാൻ ഇന്നലെ രാത്രി ഉറങ്ങിയപ്പോൾ ഒരു സ്വപ്നം കണ്ടു. ആഹാ, ഞാൻ ഉണർന്നിരിക്കുമ്പോഴും സ്വപ്നം കാണുകയാണ്. എന്നാൽ ഞാൻ പറയുന്നില്ല. എനിക്കറിയാം പറയുമെന്ന്. മനോഹരമായ ഒരു മഴവിലിൽ കൂടി ഞാൻ മുകളിലേക്ക് കയറി. ദേവസ്ത്രീകൾ നാണിച്ച് കീഴോട്ട് ചാടി. ഞാൻ കണ്ട സ്വപ്നം എനിക്കല്ലേ അറിയാവൂ. ാണ് ഞാൻ കയറിയത്. അവിടെ നിന്ന് ഞാൻ കുടുകുടാ കരഞ്ഞു. അപ്പോൾ ഒരാൾ ഓടി വന്നു. ഒരു കൊച്ചുതമ്പുരാൻ ഓടി വന്ന് എന്റെ കണ്ണുനീർ തുടച്ചു. അത് ഏത് കൊച്ചുതമ്പുരാൻ പറഞ്ഞാൽ അറിയില്ല, പക്ഷേ കണ്ടാൽ ഇതുപോലെ തന്നെ ഇരിക്കും. ഈ മൂക്ക്, ഈ മീശയും, ഈ ഏതായാലും അങ്ങനെ ഓടി വന്ന് കൊച്ചുമാടത്തമ്മയുടെ കണ്ണുനീർ തുടച്ചത് ഞാനായിരിക്കും. ഈ കണ്ണുകൾ നനയാൻ പോലും ഞാൻ അനുവദിക്കുകയില്ല തന്റെ. തീർച്ചയല്ലാത്ത കാര്യങ്ങൾ മാർത്താണ്ഡ വർമ്മ പറയാറില്ല തന്റെ. തങ്കെ, ഉടനെ തന്നെ ഞാൻ പത്മനാഭപുരത്തേക്ക് പോകും. അമ്മാവന്റെ കൽപ്പന അനുസരിക്കണ്ടേ? തീർച്ചയായും. പക്ഷെ ഒരാൾ എന്നെ ഒരിക്കലും വിട്ടുപിരിയില്ലെന്ന് ഞാൻ വിചാരിച്ചിരുന്നു. പിച്ചവച്ച നാൾ മുതൽക്ക് എന്നെ പൊട്ടിച്ചിരിപ്പിച്ച എന്റെ ഓമന ചങ്ങാതി. തങ്കെ, ഞാൻ വേമ്പടി കൊയ്ക്കിലേക്ക് മടങ്ങി വരും. എന്തിനെന്ന് ചോദിക്കൂ. എന്തിന്? എന്റെ കൊച്ചുമാടത്തമ്മയെ പട്ടും പരിവട്ടവും ചേർത്ത്. എന്നിട്ട് പള്ളിപ്പല്ലക്കലിലേറ്റി പഞ്ചവാദ്യങ്ങളോടെ പത്മനാഭപുരം കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോകും. ഉടമൻ പിള്ളയ്ക്ക് അങ്ങോട്ട് ഇരിക്കാം. അല്ല, നിങ്ങളെല്ലാം നേരത്തെ വന്നോട്ടോ. എല്ലാവരും വന്നല്ലോ. പിന്നെ വരാതിരിക്കാൻ നോക്കുമോ? വേമ്പടി വല്യമ്മച്ചിയുടെ പിറന്നാളിന് ഞങ്ങളെല്ലാവരും വരാതിരിക്കുന്നു. അതും പിന്നെ നാട് വാഴാൻ പോകുന്ന പത്മനാഭൻ തമ്പിയുടെ അമ്മയുടെ പിറന്നാൾ. അന്നതാ ചിന്തിതം കാര്യം, ദൈവം അന്നത്ര ചിന്ത. അങ്ങനൊന്നും സംശയിക്കാനില്ല രാമനാമട്ടം. പക്ഷേ വല്യതമ്പുരാൻ കൽപ്പിച്ച ഒരു തീരുമാനം എടുത്തിട്ടില്ലെന്നാണ് അറിവ്. ഏതായാലും ഞാൻ മറ്റന്നാൾ പത്മനാഭപുരത്തേക്ക് പോവുകയാണ്. പോകണം, പോയി തിരുമനസ് ഉറപ്പിക്കണം. ഒരു വിളംബരം ചെയ്യാം, ചില സംശയങ്ങൾ കൊണ്ട് പറഞ്ഞാലും മറ്റൊരു തരത്തിൽ വിചാരിക്കരുത്. എല്ലാവരും ഇങ്ങനെ നിന്നാലോ, വരണം. എന്താണ് ഇതിന്റെ അർത്ഥം? പതിനായിരം വരാഹൻ നാം ഇനിയും പാണ്ഡ്യന് കൊടുക്കണോ? അടിയ, പണ്ടൊരിക്കൽ നമുക്ക് സഹായത്തിനായി അവർ പടയച്ചു തന്നതാണ്. അന്ന് ചെലവ് മാത്രം കൊടുത്താൽ മതിയെന്നാണ് നാം ധരിച്ചത്. വിഷമത്തിലായല്ലോ, നമ്മുടെ ഖജനാവിലും പണം കുറവാണ്. സ്വാമി, തിരുവുള്ളം കലങ്കരുത്. ഒരു ശില്ലിക്കാശ് പോലും പാണ്ഡിക്കാർക്ക് കൊടുക്കാൻ നാം ബാധ്യസ്ഥരല്ല. ഇതെല്ലാം ആ പാണ്ഡിപ്പടത്തലവനായ അഴകപ്പുതിരിയാരുടെ കൃത്രിമമാണ്. എന്താ ചെയ്യ? ദളവായും രായസവും ഇവിടെ വേണമെന്നില്ല. രാജ്യകാര്യം പറയാനല്ല ഞാൻ വന്നത്, തികച്ചും എന്റെ സ്വന്തം കാര്യത്തിനാണ്. വളരെ നാളായി നാം ആഗ്രഹിക്കുകയായിരുന്നു വേമ്പടി കൊയ്ക്കിലേക്ക് ഒന്ന് വരണമെന്ന്. അടിയനും അങ്ങനെ തന്നെ ആഗ്രഹിച്ചു, കൽപ്പിച്ചെഴുന്നള്ളുമെന്ന്. പക്ഷേ അടിയന്റെ ആഗ്രഹങ്ങൾ നിറവേറുമോ എന്ന് ഭയപ്പെടുന്നു. ഭയക്കേണ്ട കാര്യമൊന്നുമില്ല കൃഷ്ണത്തമ്മേ, ന്യായമായ എല്ലാ ആഗ്രഹങ്ങളും നിറവേറുന്നു.
നിറവേറ്റി തരേണ്ടത് ആരാണ് തിരുമേനി? മനുഷ്യന്റെ ആഗ്രഹങ്ങൾ നിറവേറ്റേണ്ടത് ഈശ്വരൻ മാത്രമാണ്. ആ സാക്ഷാൽ ഭരന്താം. ആ ഈശ്വരനെ സാക്ഷി നിർത്തിയല്ലേ പണ്ടൊരു സത്യം ചെയ്തത്? കൽപ്പിച്ചടിയന്റെ മുഖത്തേക്ക് ഒന്ന് നോക്കണം. ശരീരം അനക്കരന്ന് നമ്മുടെ വൈദ്യ നമ്പൂതിരി ഉപദേശിച്ചിട്ട് പോയി. കൃഷ്ണത്തിന് അറിയില്ലേ നമ്മുടെ ഒളശ നമ്പൂതിരി? അടിയൻ അറിയേണ്ടത് പണ്ട് തേരോട്ടക്കാലത്ത് കൽപ്പിച്ച് ചെയ്ത സത്യത്തെ പറ്റിയാണ്. ധൃതി പിടിക്കാതിരിക്കുന്ന എല്ലാം അതിന്റെ ന്യായവും മുറയും അനുസരിച്ച് നടക്കും. നടക്കേണ്ട കാലം അടുത്തു. പത്മനാഭനും രാമനും യുവാക്കന്മാരായി. അവരുടെ മാതാപിതാക്കന്മാരായ നാം വൃദ്ധരും. തിരുമനസ് കൊണ്ട് വ്യക്തമായി ഒന്നും കൽപ്പിക്കുന്നില്ലല്ലോ. ഈ അഖണ്ഡ പ്രപഞ്ചം തന്നെ അവ്യക്തമാണ് കൃഷ്ണത്തമ്മ. അന്ന് ഈ വേദാന്തമൊക്കെ എവിടെ പോയിരുന്നു തിരുമേനി? എന്നാണെന്നോ 10-30 വർഷങ്ങൾക്ക് മുൻപ് ശുചീന്ദ്രത്തെ പള്ളിത്തേരടി അടിയനിരുന്ന് പാടിയ ആ ദിവസം ഇന്ന് കൽപ്പിച്ച് ഓർമ്മിക്കുന്നുണ്ടോ? ഈ അരമനയിൽ ഇതേ സ്ഥലത്ത് വെച്ച് ചെയ്ത ആ സത്യം അതും മറന്നോ? അതാ ആ പള്ളിയറയ്ക്കകത്ത് വെച്ച് അടിയന്റെ ചെവിയിൽ എന്തൊക്കെയാണ് മന്ത്രിച്ചത്? തിരുമേനി സർവസ്വവും ഈ തൃപ്പാദങ്ങളിൽ കാണിക്കർപ്പിച്ചവളാണ് ഈ കൃഷ്ണത്തമ്മ. നാമതും നിഷേധിക്കുന്നില്ല. നിഷേധിക്കുന്നത് അടിയന്റെ ആൺപിറവികളുടെ അവകാശങ്ങളാണ്, അവരുടെ ജന്മാവകാശങ്ങൾ. അവകാശങ്ങൾ നമുക്ക് കൂടുതൽ സംസാരിക്കാൻ കഴിയ. അധികം സംസാരിക്കണമെന്ന് അടിയനും മോഹമില്ല. പക്ഷേ ഒരു കാര്യം തിരുമനസ് ഉണർത്തിക്കാം. പ്രജാലക്ഷങ്ങളെ രക്ഷിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്ന കാണപ്പെട്ട ദൈവമാണ് അവിടുന്ന്. രാജാവ് സത്യത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറിയാൽ രാജ്യം നരകത്തിലേക്ക് വഴുതി വീഴും. അടുത്ത രാജ്യാവകാശി പത്മനാഭനാണെന്ന് കൽപ്പിച്ച് വിളംബരം ചെയ്യണം. കോട്ടവാതുക്കൽ നഗര കൊട്ടി നാട്ടുകാരെ അറിയിക്കണം. നാം പറയുന്നത് കൽപ്പിച്ച് മാപ്പ് തരണം. കേൾക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. അടിയൻ ആവശ്യപ്പെടുന്നത് പോലെ വിളംബരം ചെയ്യണം. ഇല്ലെങ്കിൽ ഇത് അടിയന്റെ അവസാനത്തെ മുഖം കാണിക്കലായിരിക്കും. ഈശ്വര, എന്റെ കൊച്ചുമാടത്തമ്മയുടെ മനസ്സ് നീ മാറ്റിത്തരണേ. എന്റെ ഈശ്വരായത് എവിടെയെല്ലാം വന്നിരിക്കുന്നത്? ഞാൻ കണ്ടില്ലല്ലോ, വല്ലതും പറ്റിയോ? സ്ഥലമില്ല. ആനന്ദം. മനോവിചാരം പിടിച്ചു കിടക്കയാണ്. പേടിക്കണ്ട, നമ്മുടെ വർത്തമാനം കേൾക്കാൻ ഇങ്ങോട്ട് വരില്ല. വരൂല്ലേ, നമുക്ക് തമ്മിൽ പ്രത്യേകിച്ച് വർത്തമാനം പറയാമല്ലോ. നേരാണ്, ഇതിനകത്ത് ആരും വിശ്വസിക്കാൻ കൊള്ളില്ല. പോരെങ്കിൽ ആ കാലം കേശവൻ ഇത് കണ്ടാൽ മതി. നീ എങ്ങോട്ട് പോകുന്നു? ഇവിടെന്ന് പറഞ്ഞാൽ ഞാൻ എങ്ങും പോകുന്നില്ല. ആനന്ദോ, ഓ എനിക്കൊരു ഉപകാരം. അങ്ങനെ പൂച്ചു പുറത്ത് ചാടട്ടെ. ഈ കവിത എഴുതുന്നവരൊക്കെ കണ്ടാൽ യോഗ്യന്മാരാ. അടുക്കുമ്പോ നീ വേറെ വിചാരിക്കുന്നു. അതൊക്കെ മനസ്സിലിരിക്കട്ടെ, നമ്മൾ രണ്ടുപേരും വിചാരിക്കുന്നത് ഒന്നാണ്. ഭഗവാനെ, ഇതൊരു ധർമ്മസങ്കടമായല്ലോ. പിന്നെ കുറെയൊക്കെ സങ്കടപ്പെടാതെ കാര്യം നടക്കാൻ നോക്കുമോ? നഖം നനയാതെ നത്തെടുത്താൽ കൊള്ളാമെന്നുണ്ട് അല്ലേ? ഓ, കറങ്ങിയല്ലോ. തന്നെത്താനങ്ങ് കറങ്ങിയാൽ പോരെ, എന്നെ കൂടെയിട്ട് കറക്കുന്നത് എന്തിനാ? ഇനി എന്നാ കാണുന്നത്? അങ്ങനെ വല്ല ആലോചന ഉണ്ടെങ്കിൽ നേരത്തെ കാലത്തെ അമ്മാവനെ ചെന്ന് കണ്ടൂടെ? അമ്മാവൻ രാമയ്യനെ സർവാധികാരിക്കാരാക്കി എന്നറിഞ്ഞു. വളരെ സന്തോഷം സ്വാമി. ഞാൻ ഈ ബില്ലൊന്ന് പരിശോധിക്കുകയായിരുന്നു. കൊള്ളാം, നല്ല ഈടും കൈ ഒതുക്കവും. കൽപ്പിച്ച് മാപ്പ് തരണം. ജനക മഹാരാജാവിന്റെ വില്ലായിരിക്കുമോ സ്വാമി? എനിക്കെന്റെ സീതയെ കിട്ടാൻ അങ്ങനെ വില്ലുകളൊന്നും മുറിക്കേണ്ടി വരില്ല രാമയ്യൻ. എന്നത്ര തിരിച്ചു പറയാറായിട്ടില്ല സ്വാമി. എന്റെ സീത ആരാണെന്ന് രാമയ്യൻ മനസ്സിലാക്കിയിട്ടില്ല. അക്കാര്യം ആദ്യം മനസ്സിലാക്കിയവരിൽ ഒരുവനാണ് സ്വാമിനി രാമയ്യൻ. സ്വാമിനി,
വേമ്പടിയെന്ന മിഥിലാപുരിയിലെ മുല്ലവള്ളിക്കുടലിൽ ആ കൊച്ചു സീത അങ്ങനെ ഇരിപ്പുണ്ട്. ചെമ്പഞ്ഞ ചാറും പൂശി തോൾക്കാപ്പും തോടയും ധരിച്ച് വില്ലാക്കും ചാർത്തി. ഓഹോ, രാമയ്യൻ ഒരു കൊച്ചു കവി കൂടിയാണെന്ന് തോന്നുന്നു. അല്ല സ്വാമി, കവി കൽപ്പനയുള്ളവനും രാമയ്യൻ കൽപ്പന അനുസരിക്കുന്നവനുമാണ്. ഓഹോ സ്വാമി, വില്ലിന്റെ ലക്ഷ്യം എന്താണാവോ? അലക്ഷ്യം? ഞാനൊരു വേട്ടക്കാരനല്ല രാമയ്യൻ. കൽപ്പിച്ച് കളി പറയുകയാണ്. വേട്ടയും ആയുധപ്രയോഗവും രാജധർമ്മങ്ങളിൽ ഉൾപ്പെട്ടവയാണ്. രാജാക്കന്മാർ ആ ധർമ്മം അനുഷ്ഠിച്ചുകൊള്ളും. വളരെ താമസിയാതെ തന്നെ രാജ്യഭാരം കൽപ്പിച്ച് കയ്യിൽ കണ്ടുവരും. ഒരുപക്ഷെ ഇന്നത്തെ ചുറ്റുപാടിൽ അതിന് വലിയ ഭാരമായിരിക്കും. എത്ര വലിയ ഭാരവും ചുമക്കാനുള്ള കരുത്ത് വേമ്പടി കോയിക്കലിലെ പത്മനാഭൻ തമ്പിക്കുണ്ട്. എന്താ രാമയ്യൻ? കൽപ്പിച്ച് മാപ്പ് തരണം സ്വാമി. വേണാട്ടിൽ ചെങ്കോൽ പിടിക്കേണ്ടത് മഹാരാജോദരമനസിലെ മക്കളല്ല, മരുമക്കളാണ്. അതാണ് ദായക്രമം. ആ ദായക്രമം അമ്മാവൻ മാറ്റും. അതത്ര എളുപ്പമല്ല സ്വാമി. രാമയ്യൻ, ഈ വേണാട് കൈക്കുമ്പിളിൽ ഒതുങ്ങുന്ന ഒരു കൊച്ചു രാജ്യമാണ്. ഇതിനേക്കാൾ മഹത്തും ബൃഹത്തുമായ ഒരു സാമ്രാജ്യം എനിക്കുണ്ട്. അവിടുത്തെ സിംഹാസനം എനിക്ക് വേണ്ടി മാത്രം ഒഴിച്ചിട്ടിരിക്കുകയാണ്. ആ സാമ്രാജ്യം ഏതാണെന്നറിയാമോ? എന്റെ വേമ്പടി കൊച്ചുമാടത്തമ്മയുടെ ഹൃദയ സാമ്രാജ്യം. ആഹാ, ഇല്ല, എനിക്കത് വിശ്വാസം വരുന്നില്ല. ഒരിക്കലും മാർത്താണ്ഡൻ ഞങ്ങളെ ദ്രോഹിക്കില്ല. തമ്പി അങ്ങൊന്ന് പച്ചവെള്ളം ചവച്ചു കുടിക്കുന്ന പരമശുദ്ധനാണ്. കുട്ടിക്കാലം മുതൽ വേമ്പടി കോയിലിൽ നിന്ന് വളർന്ന മാർത്താണ്ഡവർമ്മയെ എന്തിന് പത്മനാഭപുരത്തേക്ക് തിരിച്ചു വിളിച്ചു? ഒരിക്കലും അത് നടക്കാൻ പോകുന്നില്ല. ഒരു പക്ഷേ എങ്ങനെ നടന്ന എങ്കിൽ ഈ വേളാർ ഒരു ചോലക്കളമായി മാറും. അതിന് തമ്പി അങ്ങുന്നന്മാർ ഇപ്പോഴേ തയ്യാറെടുക്കണം. ഈ കൂട്ടത്തിൽ ഞാനും ഒന്ന് പറഞ്ഞോട്ടെ. എന്തോ എടുത്ത വലിയ ആളുകൾ പത്മനാഭൻ പറയുന്ന ഇളക്കി കയറി പറയാതെ. പക്ഷേ സത്യവും ധർമ്മവും ജയിക്കാതിരിക്കുമോ? അങ്ങന്മാരറിഞ്ഞില്ലോ സത്യവും ധർമ്മവും ഈ നാട്ടിൽ നിന്ന് പെയ്യു. രായസം രാമയ്യൻ സർവാധിയായ അമ്മ അല്ലയോ? എനിക്കൊരു ബുദ്ധി തോന്നുന്നു. ഏതായാലും പാണ്ഡ്യന്ന് പണം ചോദിക്കാൻ പടത്തിനവൻ മുതലേറി വരും. നമ്മുടെ അയാപ്പൻ വന്നാൽ അഴകപ്പം മുതലേറെ നമുക്ക് പാട്ടിലാക്കാം. ഖജനാവിപ്പ പൊളിഞ്ഞിരിക്കുകയാണ്. അഴകപ്പം മുതലേറക്ക് പണം കൊടുക്കാൻ വലിയതമ്പ്രനെ കൊണ്ട് സാധ്യമല്ല. അയാൾക്ക് ആവശ്യമുള്ള പണം നമ്മൾ കൊടുത്താൽ നമ്മുടെ തൊൽപ്പടിക്കാടും അടുപ്പണം. പിന്നെ അടിയെങ്കിൽ അടി, വെട്ടെങ്കിൽ വെട്ട. ശരി, അതൊരു നല്ല ആലോചനയാണ്. പിന്നെ ആരാണ്ടോ പറഞ്ഞ പോലെ ഒന്നിലായിക്കണ മരമായാലും കുരക്ക് ചാഞ്ഞാൽ മുറിച്ചു മാറ്റണം. മാർത്താണ്ഡവർമ്മ ആറാട്ടിന് എഴുന്നേൽക്കുമ്പോൾ കാര്യം ഞങ്ങൾ ശരിപ്പെടുത്തി തരാം. വരട്ടെ, ധൃതി പിടിച്ചൊന്നും പ്രവർത്തിക്കണ്ട. അഴകപ്പ മുതലിയാർ വരുമ്പോൾ നമുക്കൊന്ന് പോയി കാണാം. എന്നാൽ ഞങ്ങൾ ഇറങ്ങുന്നു. രാമ വാ. ഉണക്കമന്ത്രം കൊണ്ടൊന്ന് വീഴണം മായണം. പത്മനാഭനും കൊട്ടാരത്തിനകത്തുള്ള താനിത് പറഞ്ഞു എന്ന് അറിഞ്ഞാൽ മതി. ആ രാമയ്യൻ തന്നെയും കൊല്ലും, തനിക്ക് മുട്ടയിട്ട് തന്ന കാക്കയും. അത്ര ജഗത്രനാണവൻ. രാജ്യം രക്ഷിക്കുന്ന തൃക്കൈകൾക്ക് രാജദ്രോഹികളെ ശിക്ഷിക്കാനും കരുത്തുണ്ട്. ജാഗ്രത.
മക്കളെ എന്താ ഒരു വല്ലായ്മ കാര്യം പർവത്മനാഭ അമ്മയെ വിഷമിപ്പിക്കാതെ അമ്മ വിഷമിക്കണം അമ്മയുടെ ആഗ്രഹം പോലെ ഒന്നും നടക്കാൻ പോകുന്നില്ല കൊച്ചുനാൾ മുതൽ അമ്മ പറയാറില്ലേ ഈ രാജ്യം നമ്മുടേതാണെന്ന് സത്യമാണ് മക്കളെ സത്യം പണ്ട് സുചീന്ദ്രത്തിൽ വെച്ച് അച്ഛൻ ചെയ്ത സത്യത്തെ പറ്റിയാണോ അമ്മ പറയുന്നു ഞങ്ങൾക്ക് പ്രായമായ അമ്മേ ചിലതൊക്കെ ഞങ്ങൾക്കും അറിയാമെന്ന് അമ്മ സമ്മതിക്കണം ഇതാണോ നിങ്ങളുടെ അറിവ് രാജ്യം ഭരിക്കുന്ന വലിയ തമ്പുരാൻ സത്യവിരോധം പ്രവർത്തിക്കുമെന്നോ അതും സ്വന്തം ഭാര്യയോടും കുഞ്ഞുങ്ങളോടും പ്രവർത്തിക്കും എട്ടുപേരെ തക്കാര്യം ഞങ്ങളെ അറിയിച്ചു കഴിഞ്ഞു രാമ നീ തന്നെ അമ്മയെ അറിയിക്കും ഈ വേണാണ് ഈ ഭരിക്കാൻ പോകുന്നത് അമ്മയുടെ മൂത്ത മകൻ വേമ്പിടിക്ക പത്മനാഭൻ തമ്പിയല്ല മാർത്താണ്ഡനോ ഒരിക്കലും മാർത്താണ്ഡൻ നിങ്ങൾക്കെതിരായി നിൽക്കുകയില്ല അവനെ ഞാനാണ് പാലൂട്ടി വളർത്തിയത് അതെ അതിനവൻ തയ്യാറാകുകയാണ് എന്തു വേണം കുഞ്ഞെ ഞങ്ങൾ രാജ്യകാര്യങ്ങൾ പറയുകയാണ് നീ അകത്ത് പോ ഞാനും ഈ രാജ്യത്ത് പ്രജയാണ് വലിയ എണ്ണം പറഞ്ഞു രാജ്യകാര്യങ്ങൾ എനിക്കും കേൾക്കാം അതിന്റെ ആവശ്യമില്ല വീരവാദങ്ങൾ പറയുന്നതാണ് രാജ്യകാര്യമെന്ന് ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കിയത് അമ്മേ എന്താണ് ഇത്തരത്തിൽ സംസാരിക്കുന്നത് എന്റെ മക്കൾ മൂന്നുപേരും ഇങ്ങനെയൊക്കെ പറയുന്നത് എന്തെന്ന് എനിക്ക് തന്നെ അറിയാൻ വയ്യ ഞാനൊന്നും മനസ്സിനകത്ത് വെക്കാൻ ഇഷ്ടപ്പെടുന്നില്ല വല്യ എണ്ണം അണ്ണൻ പറഞ്ഞ തരത്തിൽ ഒരു ദുരാഗ്രഹിയല്ല അതെ അത് നീ പറയും നീ ഈ കൊച്ചു പെണ്ണിനോട് കയറക്കാതെ രാമ തകച്ചി നോക്ക് പണ്ട് ചാരോട്ടുകുളത്തിൽ ഇറങ്ങി നിനക്കവൻ താമരപ്പൂക്കൾ പറിച്ചു തന്നിട്ടുണ്ട് ആ പണ്ടത്തെ മാർത്താണ്ടനല്ല നിന്നെ അവൻ മറന്നു കഴിഞ്ഞു എന്ന് വല്യണ്ണൻ എങ്ങനെ അറിയാം എനിക്കെങ്ങനെ അറിയാമെന്ന് മറ്റുള്ളവരുടെ മനസ്സിനകം കാണാൻ വല്യണ്ണന് പ്രത്യേകം കണ്ണുകളുണ്ട് തങ്കേ നീ കാണുന്ന സ്വപ്നലോകമല്ല വേണാട് നിന്റെ കൂട്ടുകാരന് ഞങ്ങൾ രണ്ടുപേരും ശത്രുക്കളാണ് ഒരിക്കലുമല്ല വല്യണ്ണനും കൊച്ചണ്ണനും അദ്ദേഹത്തിന്റെ ശത്രുക്കളാണെന്ന് പറയുന്നതായിരിക്കും ശരി കൊച്ചണ്ണ നമ്മൾ നാലുപേരും ഈ മുറ്റത്തു നിന്ന് വാളെടുത്ത് പയറ്റി പഠിച്ചവരല്ലേ മാർത്താണ്ഡവർമ്മ മാത്രം വാൾപയറ്റ് മറന്നുപോയെന്ന് വരുമോ തങ്കേ അമ്മ ഇത് കേട്ടോ ഇവിടെ പറഞ്ഞതിന്റെ അർത്ഥം അമ്മയ്ക്ക് മനസ്സിലായോ ഒരർത്ഥവുമില്ല നീ കണ്ണ് ചുവപ്പിക്കാതെ കലി കയറിയാൽ നീ കാട്ടുമാടനാണ് മോളകത്ത് പോയാടാ പോയാലും ചട്ടിതൂരി ഞാൻ എന്റെ കയ്യ സ്വാദ് അറിയാമല്ലോ പക്ഷേ ഇവിടെ മാർത്താണ്ഡനെ നീയും വല്ലതും വാങ്ങും പോയി കിടന്നുറങ്ങു നേരം വളരെയായി അമ്മ ഉറങ്ങുന്നില്ലേ ഇവിടെ വെച്ചായിരുന്നു രാമയ്യൻ ഗൂഢാലം ബംഗാനുൾപ്പെടെ വീട്ടിൽ സമീപമുള്ള കാവിൽ വെച്ചായി സ്വാമിയെ അപായപ്പെടുത്തുവാനായിരുന്നു വിട്ടുവിടരുടെ ശ്രമം ഓഹോ അതുകൊണ്ട് നമുക്ക് നാട് വിട്ടുപോവുക സാധ്യമല്ലല്ലോ സാധ്യമല്ലെന്ന് മാത്രമല്ല എട്ടുപീഡരെ നാട് കടത്തുക എന്നുള്ളത് നമ്മുടെ കർത്തവ്യം കൂടിയായിരിക്കുന്നു സ്വാമി ആ എട്ടുപീഡരുടെ പ്രവൃത്തികളിൽ നമുക്ക് അത്ഭുതമില്ല പക്ഷേ നമ്മുടെ കൊച്ചുമാടത്തമ്മയുടെ സഹോദരന്മാർ കൽപ്പങ്ങളാണ് സ്വാമി സ്വാമി കൽപ്പിച്ചു വരന്തോ ചിന്തിക്കുന്നത് പോലെ തോന്നുന്നു പാവം കൊച്ചുമാടത്തമ്മ ഈ വളരെയേറെ വേദനിക്കുന്നുണ്ടാവും അത് തികച്ചും നമ്മുടെ സ്വന്തം കാര്യമായതിനാൽ ഞാൻ രാമയ്യനോട് അതിനെപ്പറ്റി ആലോചിക്കുന്നില്ല പക്ഷേ അക്കാര്യവും രാജ്യകാര്യവും തമ്മിൽ കെട്ടുപിണഞ്ഞു കിടക്കുന്നത് കൊണ്ട് കൽപ്പിച്ച് ആലോചിച്ചില്ലെങ്കിലും അഭിപ്രായം തിരുമേ സമർപ്പിക്കേണ്ടത് രാമയ്യന്റെ കടമയാണ് രാമയ്യനോട് പറഞ്ഞു ജയിക്കാൻ സാധ്യമല്ലെന്ന് നമുക്കറിയാം കൽപ്പിച്ച് മാപ്പ് തരണം പയറ്റ് ജയിച്ചവരും വളരെ പേരില്ല സ്വാമി കണ്ടില്ലേ
മനസ്സിലായി വിചാരിച്ച ദേഹം വളരെ താമസിയാതെ തന്നെ ഇവിടെ ഇരുന്നുള്ളുന്നുണ്ട് അല്ല രായസം പിള്ളമാർക്ക് ഇപ്പോൾ പല്ലക്കും ഉണ്ടോ കൊച്ചുമാടത്തമ്മ അറിഞ്ഞില്ലെന്ന് തോന്നുന്നു ഞാനിപ്പോൾ സർവാധികാരിക്കാരാണ് കൽപ്പിച്ചരളിയ തിട്ടൂരം ഓഹോ വളരെ സന്തോഷം അച്ഛന്റെ അസുഖം എങ്ങനെ ഇരിക്കുന്നു ഇവിടുത്തെ വല്യമ്മച്ചിയെയും കുഞ്ഞുങ്ങളെയും കാണാത്തത് കൊണ്ടുള്ള അസുഖമേ ഇപ്പോഴുള്ളൂ അച്ഛനെ കാണാൻ എനിക്ക് വളരെ ആഗ്രഹമുണ്ട് പക്ഷേ കൊട്ടാരത്തിലേക്ക് പോകാൻ വല്യണ്ണനും കൊച്ചണ്ണനും എന്നെ അനുവദിക്കില്ല കൊച്ചുമാടത്തമ്മേ തമ്പി അങ്ങന്മാർ വളരെയധികം തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് മാർത്താണ്ഡവർമ്മ കൊച്ചു തമ്പുരാന് ഒരിക്കലും രാജാവാകാൻ ആഗ്രഹമില്ല മച്ചമ്പിമാരെ സിംഹാസനത്തിലിരുത്തിയിട്ട് വേണമെങ്കിൽ പടത്തിലവനായി സഹായിക്കാമെന്നാണ് തിരുവള്ളം അദ്ദേഹം ദുരാഗ്രഹിയല്ല പക്ഷേ ആ നടപടി ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ ജനങ്ങളുടെ ഇഷ്ടം നോക്കി രാജ്യം ഭരിക്കാനൊക്കുമോ കൊച്ചുമാടത്തമ്മ സർവാധികാരിക്കാർക്ക് പറ്റിയ പറച്ചിലല്ല ഇത് ജനങ്ങളുടെ ഇഷ്ടം അറിയാതെയും ആദരിക്കാതെയും ഭരിക്കാൻ ഉപദേശിക്കുന്നതാണോ സർവാധികാരിക്കാരുടെ ജോലി രാജകുടുംബത്തിൽ ഛിദ്രമുണ്ടാകരുതെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് ഒരു കുടുംബത്തിന്റെ ഛിദ്രത്തെക്കാൾ രാജ്യത്തിന്റെ ഭദ്രതയല്ലേ പ്രധാനം അതിലും ശരിക്കേട്ടില്ല കൊച്ചുമാടത്തമ്മേ അമ്മച്ചി മോളെ മോള നാലിയോട്ടിലേക്ക് ചെല്ല രായസന്റെ അമ്മ ഞാൻ എപ്പോ വന്നു അമ്മേ ഇപ്പൊ രായസമില്ല സർവാധികാരിക്കാരാണ് എല്ലാം ഇവിടുത്തെ അനുഗ്രഹം എനിക്ക് ആരെയും അനുഗ്രഹിക്കാനുള്ള ശക്തിയില്ല രാമയ്യ വല്യമ്മച്ചി വലിയ തമ്പുരാൻ പോലും എന്നെ കൈവടിഞ്ഞിരിക്കുകയല്ലയോ ഇവിടുന്ന് ദുർബുദ്ധികൾ പറയുന്നുവെന്നും ദയവ് ചെയ്ത് വിശ്വസിക്കുന്നു പക്ഷെ രാമയ്യ ഒരു കാര്യം തീർച്ചയാണ് വലിയ തമ്പുരാൻ സത്യവിരോധം ചെയ്താലോ മറ്റു വല്ലവരും തിരുവനന്തപുരത്തെ കൊണ്ട് ചെയ്യിപ്പിച്ചാലോ അവരെ ആരെയും താണുമാനയപ്പെരുമാൾ വെറുതെ വിടുകയില്ല ഞാനിപ്പോൾ വന്നത് രാജ്യകാര്യം പറയാനല്ല വല്യമ്മച്ചി മാർത്താണ്ഡവർമ്മ കൊച്ചുതമ്പുരാന് രാജ്യം വേണമെന്നില്ല പക്ഷേ രാജ്യലക്ഷ്മിയെ കിട്ടണമെന്നുണ്ട് അതിനവൻ നേരിട്ട് വന്ന് വേണ്ട കാര്യങ്ങൾ ആലോചിക്കാതെ അങ്ങും ഇങ്ങും തൊടാതെ നിന്നാലോ കൊച്ചുമാടത്തമ്മയെ പട്ടും പരിവട്ടവും ചേർത്താനായി കൽപ്പിച്ച് കാത്തിരിക്കുകയാണ് ഞാൻ മാർത്താണ്ഡന്റെ അമ്മായി അല്ല രാമയ്യ അമ്മയാണ് അത്ര വാത്സല്യമാണ് എനിക്ക് അവനോട് അവൻ എന്നോടും അങ്ങനെ തന്നെ അമ്മേ അമ്മയ്ക്ക് ഇവനോട് സംസാരിക്കേണ്ട കാര്യമില്ല ഞാൻ അമ്മയോട് അകത്തു പോകാനാണ് പറയുന്നത് നീ എന്തിനിവിടെ വന്നു എന്തിനിവിടെ വന്നുവെന്ന് അറിയിക്കേണ്ടവരെ അറിയിച്ചിട്ടുണ്ട് ഇത് വെമ്പടിക്കൊയ്ക്കലാണ് സത്രമല്ല സത്രത്തിൽ വഴിയാത്രക്കാരെ വരാറുണ്ട് വേണാട്ടിൽ സർവാധികാരിയേക്കാർ വരാറില്ല സർവാധികാരിയേക്കാർ ഞാനെല്ലാം അറിയുന്നുണ്ട് അറിവ് മനുഷ്യന് നല്ലതാണ് ആവശ്യവുമാണ് നിലമറന്ന് സംസാരിക്കരുത് ഇത് ഞാൻ അങ്ങോട്ട് പറയുക ഗാണുങ്ങളില്ലാത്ത തറപാടല്ല അങ്ങനെ ആകരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ട് അതിനാണ് ഞാൻ ഇവിടെ വന്നത് ഇവിടെ വരാൻ നീ എങ്ങനെ ധൈര്യപ്പെട്ടു എനിക്ക് അങ്ങനെ ഒരു വലിയ ദോഷമുണ്ട് തമ്പി അങ്ങനെ എവിടെ പോകാനും അധൈര്യമില്ല ജീവനിൽ നിനക്ക് കൊതിയില്ലേ മറ്റൊന്നും വിചാരിക്കരുത്
അശേഷമില്ല അങ്ങനെ അല വരുന്നു അശക്തന്മാരുടെ ലക്ഷണമാണ് അശക്തന്മാർ പെറ്റുവീണ മണ്ണല്ല ഇത് അല്ല മാർത്താണ്ഡവർമ്മ കൊച്ചുതമ്പുരാൻ തിരുമനസ് കൊണ്ടും ഈ മണ്ണിലാണ് ജനിച്ചത് മാർത്താണ്ഡവർമ്മ തമ്പി അങ്ങനെ ഈ വാളിന്റെ നീട്ടവും തിളക്കവും കണ്ട് ഞെട്ടുന്നവനല്ല രാമയ്യ എടുത്ത് വീശണം മഹാരാജാവിന്റെ മകനെ സിംഹാസനവുമായി ബന്ധമില്ലെങ്കിൽ എന്ത് സിംഹാസനവുമായി ബന്ധമില്ലെന്നോ എന്റെ അച്ഛന്റെ സിംഹാസനമാണ് അതിൽ അച്ഛന്റെ അനന്തരം ഇരുന്നു കൊള്ളും മറ്റാരും ബന്ധപ്പെടേണ്ട അങ്ങനെ രാജ്യത്തിനോടും രാജാവിനോടും കൂറു കാണിച്ചു നടന്നാൽ നന്ന് ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ വെമ്പടി കോയിക്കലും കൊത്തളവും നിലംപടി സാർ എട്ടുകെട്ടും ഇടക്കെട്ടും ഇടിച്ച് നിരത്തി കുളം കുടിക്കാം ആർക്കാണടാ അതിന് ധൈര്യം ആ കുളത്തിലിറങ്ങി കുളിച്ചിട്ട് ഈ രാമയ്യൻ കാവല ദീപാരാധന തുടങ്ങി നിന്നെ ഞാൻ ഇപ്പോൾ തന്നെ കുളിപ്പിക്കും വേമ്പടി കുളത്തിലല്ല നിന്റെ രക്തത്തിൽ என் பின்னாலே பிப்பாத்தும் பதவி நடக்கிறதுக்கு ஏமானுக்கு நாணம் இல்லையா பள்ளி நின்னோடாயோண்டு ஏன் பரையா கேட்டோ நாணம் உள்ளது எனிக்கல்ல எந்த தந்தைக்கு போலும் இல்ல மச்சா வர நேரம் மாச்சி ஏமா போங்க ஓ இந்த மச்ச வந்தால் எந்தோ செய்யும் நீ இது கண்டோ இது மூக்கனான விரட்டாதே வெட்டும் குத்தும் இந்த நடக்க போது பாருங்க ஈ நாட்டில் நல்ல ஈ ராஜ்யம் முழுவதும் நடக்கும் அல்ல நடத்தும் அதுல வேலை என்ன இறக்கிக்கொண்டிருக்கையல்லே ാര്യം പിന്നെ വലിയ തമ്പ്രത്യേകമാണ് ഇത് നാട് വാഴാൻ പോകുന്നത് അയ്യോ ചതിച്ചിടോ ആര് വരാൻ പറ്റും അനഞ്ചനോ ഞങ്ങൾ അഴകപ്പാ മുതലിയാരോട് ഒരു സഹായം അപേക്ഷിക്കുന്നു ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞങ്ങൾ ആരോടെങ്കിലും എന്തെങ്കിലും അപേക്ഷിക്കുന്നത് ഉങ്ങൾ വരുക എനിക്ക് മിക്ക സന്തോഷം ആമാ നിങ്ങൾ യാര് ഈ രാജ്യത്തിന്റെ ന്യായമായ അവകാശികൾ ഞങ്ങളാണ് ഓ അപ്പടിയാ പക്ഷേ അത് ഞങ്ങൾക്ക് കിട്ടാൻ തടസ്സങ്ങൾ ഉണ്ടാകുമെന്ന് ഞങ്ങൾ സംശയിക്കും ഉങ്ങൾക്ക് തുളി സന്ദേഹം വേണ്ടാം ഇന്ന് രാജ്യം ഉങ്ങളുടേതാ ആനാ വന്ന് ഇത് ഒരു പെരിയ വിഷയം അതിന് എന്ത് വേണമെങ്കിലും ഞങ്ങൾ ചെയ്യാൻ തയ്യാറാണ് ഇരുക്കുന്ന വിഷയത്തിൽ നേരിലേ ചൊല്ലിടേനെ 12000 വരാഹർ ഇതിന് ചെലവ് ചെയ്യ വേണ്ടിയതായിരിക്കും എന്ത് 12000 വരാഹൻ ഇത് തമ്പി അംഗത്തിന്മാർക്ക് ഉദവി ചെയ്യുന്നതിനുള്ള കൂലിനെ നിനക്ക് കൂടാതെ വേറെ കൊഞ്ചോ അത് ഇതിന് ഇരുക്ക് പാരുങ്ക അതുക്ക് 12000 അല്ല 20000 വരാഹൻ വേണമെങ്കിലും ഞങ്ങൾ തരും കാര്യം മംഗളകരമാക്കി തന്നാൽ മതി സന്തോഷം രാമനാമഠം നാം വാക്കു പറഞ്ഞാൽ അത് പാലിക്കണം സാധിക്കാത്ത കാര്യങ്ങൾ ഏൽക്കുന്നവനല്ല ഞാൻ വലിയ ഒന്ന് ചുമ്മാ ഇരിക്കണം നമ്മൾ ഉദ്ദേശിച്ച കാര്യം നടക്കട്ടെ പിന്നെ വരാഹൻ ചോദിക്കുന്നതിന് മുമ്പേ ഇയാൾ അങ്ങത്തെ അട്ടിക്കണയാം ഏയ് അതൊക്കെ സത്യവിരോധമാണ് അല്ലേ തട്ടിക്കളയാമെന്ന് പറയേ നമ്മുടെ ശത്രുക്കളെയല്ല ഇദ്ദേഹത്തെ നമ്മുടെ വേമ്പടി കോവിക്കിലേക്ക് ക്ഷണിച്ചാൽ എന്താ അവിടെ വെച്ച് നിങ്ങൾ മൂവരും ചേർന്ന് ഒരു രഹസ്യ ഉടമ്പടി നടത്തുന്നതാണ് നല്ലത് അതെ അടുത്ത ആയില്ല ദിവസം തന്നെ ആകട്ടെ ശരി തമ്പി ഉടനെ തന്നെ ഞങ്ങളുടെ ഭരദേവതയ്ക്ക് ഞങ്ങൾ പാലൂട്ട് നടത്തുന്നുണ്ട് ആ ശുഭ ദിവസത്തിൽ അഴകപ്പാ മുതലിയാരെ ഞങ്ങളുടെ കോയിക്കിലേക്ക് ക്ഷണിക്കുകയാണ് തീർച്ചയായും വരണം സന്ദേഹമേ വേണ്ട നിശ്ചയമാക വരുകയും ഉങ്ങൾ അഴപ്പ് എനിക്ക് പെറും മഹിഴ്ചയെ തന്നുവിട്ടത് എന്നാൽ ഞങ്ങൾ ഇറങ്ങുന്നു വണക്കം അല്ല കൊച്ചപ്പച്ചേട്ടനോ വന്നത് നന്നായി കേശവന്റെ അടുക്കൽ കൊടുത്തയച്ച പാട്ട് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു അതത്ര നന്നായില്ലെങ്കിൽ ഞാൻ വേറൊന്നും എഴുതിയിട്ടുണ്ട് എന്റെ ഈശ്വര ഈ കവിത എങ്ങനെയാണോ എന്തോ എഴുതുന്നത് ഒന്ന് പറഞ്ഞാൽ രണ്ടിന് പാട്ടാണ് കൊച്ചപ്പച്ചേട്ടൻ ഇങ്ങോട്ടൊന്നും വരാറേ ഇല്ലല്ലോ എന്നോട് പിണക്കമാണ് എനിക്കെങ്ങനെ പിണങ്ങാനൊക്കെ ഇന്ന് മച്ചമ്പിമാർ ഇവിടെ ഇല്ലെന്ന് പറഞ്ഞു അതുകൊണ്ടാ വന്നത് അണ്ണന്മാരുണ്ടായിരുന്നല്ലോ നമ്മളിന്ന് ആദ്യമായി കാണുന്നവരല്ലല്ലോ കുട്ടിക്കാലം മുതൽക്കേ ഒന്നിച്ച് വളർന്നവരല്ലേ പക്ഷേ ഇന്ന് കൊച്ചു മാടത്തമ്മ കൊച്ചു കുട്ടിയൊന്നും അല്ലല്ലോ അല്ല ഞാൻ വളർന്നു
ചേട്ടനും വളർന്നു. നമ്മ രണ്ടുപേരെയും ദൈവം വളർത്തി. എന്നെയും വളർത്തി. ചേട്ടി പൊടി. തങ്കെ. എന്ത് ചേട്ടാ എന്ത് വേണം? അവളിവിടെ നിന്നോട്ടെ, ചേട്ടൻ കാര്യം പറയണം. അല്ല പറയണം ചേട്ടാ ധൈര്യമായിട്ട്. അല്ല ജീരകവെള്ളമായിട്ട് വേണോ? നീ ചുമ്മാ ഇരിക്കും. അല്ല ആ മാർത്താൻ്റെ ഓർമ്മയെ മാത്രമേ തങ്ക വിവാഹം ചെയ്യുള്ളൂ എന്ന് കേട്ടു. പിന്നെ വേറെ എത്ര പേരെ വിവാഹം ചെയ്യണമെന്നാണ് ചേട്ടന്റെ അഭിപ്രായം? ഞാൻ ഇത്ര കരുതിയില്ല. പക്ഷേ ആ മാർത്താൻ്റെ ഓർമ്മ കൊച്ചുമാർത്തമ്മ വിവാഹം കഴിച്ച ചേട്ടൻ ഒട്ടും വിഷമിക്കേണ്ട. ചേട്ടനെയും ഞങ്ങൾ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോകും. എന്നിട്ട് ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ചേട്ടനെ കൊണ്ട് പാടിക്കും. എന്റെ പ്രേതം വരും അവിടെ ഇന്ന് പാടാ. ആ അതിപ്പൊ പാടിയാലും ഏതാണ്ട് പ്രേതം പാടും പോലെ ഒക്കെ തന്നെ ഇരിക്കും. മഹാരാജാവ് മനുഷ്യനാണ്, തെറ്റുകൾ ചെയ്യുമ്പോ എന്റെ അപ്പൻ എന്നെ തെറ്റിദ്ധരിക്കരുത്. കോയിക്കലെ ആൺപിറവികൾക്ക് ആയസും ഐശ്വര്യവും കൊടുക്കാൻ വേണ്ടി, അവർക്ക് വെഞ്ചാമരവും ചെങ്കോലും കൊടുക്കാൻ വേണ്ടി 41 ദിവസം നൊയമ്പ് നോക്കി ആയില്യത്തിന് ആചാരത്തോട് അടിയനൂട്ടുന്ന പാല് തിരുവുള്ളം പ്രസാദിക്കുമാർ അമൃതയത്ത് കഴിപ്പാറാതെ അമൃതയത്ത് കഴിപ്പാറാതെ അമൃതയത്ത് കഴിപ്പാറാ. മുതല് കൊഴുന്തക്ക് കൊടുങ്ക കൊഴുന്തക്ക്. ആദ്യമായി അതിഥികളെയാണ് സൽക്കരിക്കേണ്ടത്. ഓഹോ മീനാംബിക മീനാംബിക, ചിന്തിച്ചു നോക്കിയ എല്ലാം ഒന്നുതാണ്. எங்கள் രാജ്യത്തെ காப்பது சாட்சாத் மீனாம்பிகை. அந்த மீனாம்பிகையின் மணாளன் யாரு? சுந்தரேச பெருமாள். அந்த சுந்தரேச பெருமாளின் ஜடையில் இருப்பது யாரு? இந்த நாகரம்மைதானே. ஆகையினாலே இனிமே நம்முடைய ராஜ்யம் இரண்டல்ல ஒன்று தன்னே. ஆ ஒத்தொருமையோட நமக்கு முன்போட்டு போகலாம். ஞங்களுக்கு சத்துருக்கள் கூடி கூடி வருக, ஞங்களுடைய அவகாசங்கள் ஞங்களுக்கு சாபிச்சு கிட்டு. சுண்டலி கூட்டம் சிங்கத்தை விரட்டுவதா? முடியவே முடியாது. எப்படியும் நான் உங்கள் ராஜ்யத்திற்கு வந்துவிட்டேன். இனி இந்த ராஜ்யத்தை பற்றி கவலை உங்களுக்கு வேண்டாம். மனசிலாச்சா? കൂടി വന്നാൽ ഒരു പത്തു കുപ്പണി പടകൂടെ മധുരയിൽ നിന്ന് ഞങ്ങൾക്ക് തരണം. പോരേ തമ്പി, ധാരാളം മതിയെന്ന. 10-20 കുപ്പിണി തരേ മതിയോ? പോരനൊന്നും ഒരുങ്ങാതെ മക്കളെ, അതിന്റെ ആവശ്യം ഒന്നും ഇല്ലല്ലോ ഇപ്പോ. അമ്മേ, എരിയും പോലും ഒരു മുഴം നീട്ടിയെറിയണമെന്ന് പറയുന്നത് പോലെ നാം ഇപ്പോൾ തന്നെ അതിന് തയ്യാറാണ്. അല്ലെങ്കിൽ മാർത്താണ്ഡനും രാമയ്യനും കൂടി നമ്മെ നശിപ്പിക്കും. പോരിനിറങ്ങിയാൽ വളരെ മുമ്പേ നമുക്ക് നശിക്കാം. ഒരു പടയിളക്കം കൊണ്ടുണ്ടാകുന്ന കെടുതികൾ കൊച്ചണ്ണൻ അറിഞ്ഞുകൂടി. നാമായിട്ട് എന്തിനു വലിയണ അതിന് തുനിയുന്നു. അപ്പടിയാ ചിന്ന കുഴന്തൈ. അവൾ പറയുന്നതിലും കാര്യമുണ്ട്. യുദ്ധം എപ്പോഴും നാട്ടിന് നാശമാണ്. നാളെ നാട് ഭരിക്കേണ്ടവരാണിവർ. നാട്ടിലെ ശെൽവം നശിച്ചാൽ അതുകൊണ്ടുള്ള ദോഷം ഇവർക്ക് തന്നെ. അമ്മയുടെ ഉപദേശം കേട്ടാണ് ഞങ്ങൾ ഇത്രയും കാലം ശ്രമിച്ചത്. ഇനി അത് സാധ്യമല്ല. അഴകപ്പ മുതലിയായി, നമുക്ക് ഇവിടെ വെച്ച് ഇപ്പോൾ തന്നെ സത്യം ചെയ്യാം. രൊമ്പ സന്തോഷം. வலியங்கத்தை வேணாட்டு மன்னனாக்க எந்த விதமான உதவியும் செய்ய எங்கள் அரசாங்கம் தயாரென்று ஞானம் சத்தியம் செய்கிறேன்.
അനാദികാലം മുതൽ ഈ ആലമ്മൂട്ടിൽ കൂടിയിരുന്ന് ചാരോട്ട് തറവാട്ടിനും തായ് വഴിക്കാർക്കും ചുറ്റുമുള്ള നാട്ടാർക്കും നലം കൊടുത്തുവാണരുളുന്ന 51 അമ്മമാരും അവരുടെ സന്തതി പരമ്പരകളും സാക്ഷിയാകെ ഈ പള്ളിവാളും പീഠവും സാക്ഷിയാകെ രാജരാജ വിക്രമ പാണ്ഡ്യൻ സത്യത്തിനും ധർമ്മത്തിനും വേണ്ടി മാർത്താണ്ഡവർമ്മയോട് നടത്തുന്ന പോരിൽ ഞങ്ങൾ ജീവൻ ബലികഴിച്ചും സകല ഒത്താശകളും ചെയ്തു കൊള്ളാമെന്ന് ഇതിനാൽ സത്യം ചെയ്യുന്നു. സത്യം സത്യം സത്യം. രാമയ്യൻ, നാം ഈ തൂക്കുമഞ്ചത്തിലിരുന്ന് അറിയപ്പോൾ പണ്ട് ഓണക്കാലത്ത് വെമ്പടിക്കോയിക്കലിലെ ഊഞ്ഞാലാട്ടം ഓർമ്മിച്ച് പോകും സ്വാമി, പ്രത്യേകിച്ച് മനസ്സ് ദുർബലപ്പെടുമ്പോൾ. അങ്ങനെ പറയത്തക്ക ദൗർബല്യമൊന്നും നമ്മുടെ മനസ്സിനോ ശരീരത്തിനോ ഇല്ല രാമയ്യൻ. പക്ഷേ ഒന്ന് നമ്മെ വേദനിപ്പിക്കുന്നുണ്ട്. ഈ തമ്പിമാരും കൊച്ചുതങ്കയും നാമും ഒന്നിച്ച് കളിച്ച് ഒന്നിച്ച് പഠിച്ചു വളർന്നവരാണ്. കുട്ടിക്കാലം മുതൽക്കേ ശാശ്വതമായ ഒരു ശൃംഖല കൊണ്ട് ഞങ്ങൾ അന്യോന്യം ബന്ധിക്കപ്പെട്ടുപോയി. സ്നേഹത്തിന്റെ ശക്തിയേറിയ ശൃംഖല, അത് പൊട്ടിച്ചെറിയുക സാധ്യമല്ല രാമയ്യൻ. ദേവന്മാരും അസുരന്മാരും പണ്ട് പാരാഴി കടഞ്ഞതും ഒരുമിച്ച് തന്നെയായിരുന്നു സ്വാമി. കൽപ്പിച്ച് മാപ്പ് തരണം. രാജ്യം നശിക്കുന്നതിനുള്ള വേദന കൊണ്ട് പറഞ്ഞു പോയതാണ് സ്വാമി. ആ വേദന നമുക്കുമുണ്ട്. തമ്പിമാരുടെ വിരോധം നിശേഷം അവസാനിക്കും. അവർ അകമഴിഞ്ഞ് നമ്മെ സഹായിക്കും. അതിനൊരു ഒറ്റ മാർഗമേ ഉള്ളൂ. യുദ്ധം സ്വാമി, യുദ്ധം അല്ല വിവാഹം. നാം കഴിയുന്നതും വേഗം നമ്മുടെ കൊച്ചുതങ്കയെ വിവാഹം കഴിക്കണം. രാജ്യത്തിന് ഐശ്വര്യം വേണോ രാജാവിന് ഭാര്യ വേണോ എന്നുള്ളതാണ് സ്വാമി ഇപ്പോഴുള്ള പ്രശ്നം. രണ്ടും ഒരുപോലെ അത്യാവശ്യമാണ്. അണ്ണന്മാരുടെ അവജ്ഞയും വെറുപ്പും സമ്പാദിച്ച് ആ നാലുകെട്ടിനുള്ളിൽ നമ്മുടെ വരവും കാത്ത് കരഞ്ഞു കഴിയുന്ന ആ ഇളം കുരുന്നിനെ മറന്നിട്ട് സിംഹാസനത്തിൽ കയറി ഞെടിഞ്ഞിരിക്കുന്ന നമ്മെ നോക്കി മനുഷ്യത്വം പല്ലിളിക്കുകയാണ് രാമയ്യൻ. പക്ഷേ പൗരുഷം കത്തിജ്വലം സ്വാമി. ആ ജ്വാലയേറ്റ് കറുത്ത ഭീകരമായ ഒരു കരാളമൂർത്തിയുടെ രൂപം വേണാട്ടിലെ ചരിത്രകാരന്മാർ അവരുടെ മൂർച്ചയേറിയ നാരായം കൊണ്ട് വരയ്ക്കും. അതായിരിക്കും മാർത്താണ്ഡവർമ്മ. ഇല്ല, നാം അത് ഇഷ്ടപ്പെടുന്നില്ല രാമയ്യൻ. രാമയ്യൻ, നാം അത് നിശ്ചയിച്ചു കഴിഞ്ഞു. ഉറ്റ ബന്ധുക്കളുമായി പോരിനിറങ്ങാൻ ഈ കൊച്ചു രാജ്യത്തെ രക്തത്തിൽ മുക്കിയെടുക്കാൻ നാം തയ്യാറില്ല. ഹോ, എന്തൊരു കടുത്ത പരീക്ഷണം സ്വാമി. കൽപ്പിച്ച് ക്ഷത്രിയധർമ്മം മറക്കുകയാണെന്ന് ഞാൻ ഭയപ്പെടുന്നു. പരീക്ഷണങ്ങളും പ്രതിസന്ധികളും തരണം ചെയ്യേണ്ടതും തരണം ചെയ്ത് പ്രജാലക്ഷ്യങ്ങളെ രക്ഷിക്കേണ്ടതും മറ്റാരുടെയും കർത്തവ്യമല്ല സ്വാമി. ഇത് നൂറ്റാണ്ടുകൾക്ക് മുമ്പേ വിധിക്കപ്പെട്ടിട്ടുള്ളതാണ്. ക്ഷത്രിയാണാം രണം കാമ്യം, കർത്തവ്യം ത്യജവീരുത. സ്ഥാപയിത്വാരഥോത്തമം ഗാന്ധിവം സംസത്തെ ഹസ്താത്.
शवक्त्रम् स्वतेजसा विश्वमिदं तबंदम् परित्राणाय साधूना विनाशाय च दुष्कृताम् धर्मसंस्थापनार्थाय संभवामि युगे युगे തിരുമനസ് അനുവദിക്കുന്നു.
അടിയന് ഇങ്ങോട്ട് വിടകൊണ്ടത് ആടാൻ മാത്രമല്ല കൊച്ചുമാടത്തമ്മയുടെ സങ്കടം ഉണർത്തിക്കാനും കൂടിയാണ്. കൊച്ചുമാടത്തമ്മയുടെ സങ്കടം നാം അറിയുന്നുണ്ട്. ചഞ്ചലപ്പെടരുതെന്ന് നാം പറഞ്ഞതായി പറഞ്ഞു. ഇതാ ഈ ഓല തങ്കയ്ക്ക് കൊടുത്തേ. അടിയൻ കൽപ്പന പോലെ നാം ഉദ്ദേശിച്ചതുപോലെ തന്നെ സംഭവിച്ചാണ്. അച്ഛൻ കൽപ്പിച്ച് നാടുവെങ്ങാൻ വേണ്ടി ആ രാമയ്യൻ കാത്തിരിക്കുകയായി. അവന്റെ അറിവുകളെല്ലാം അവൻ ഭയച്ചു നോക്കുകയാണ്. ചാണക്യനാണവൻ. മാർത്താണ്ഡനെ സിംഹാസനത്തിൽ ഇരുത്തിയിട്ട് ദളവാപ്പട്ടം കൈയടക്കാൻ ആ കഴഞ്ചിക്കുരുവിന്റെ ആഗ്രഹം. എങ്കിലത് ദുരാഗ്രഹമായിരിക്കും, നടക്കാൻ പോകുന്നില്ല. നീ വല്ലതും കഴിച്ചോ മോളെ? തങ്കേ നീ എന്താണ് ആഹാരമൊന്നും കഴിക്കാത്തത്? എന്തുകൊണ്ടാണ് ജാഗ്രത കേൾക്കണം? കൊച്ചണ്ണ, ഞാൻ എന്ത് തെറ്റ് ചെയ്തു? നീ ഇന്നുവരെ ചെയ്തിട്ടുള്ളതെല്ലാം തെറ്റാണ്. നീ ആ കുടുംബദ്രോഹിയുടെ പേര് മറക്കണം. കുടുംബദ്രോഹികളുടെ പേരുകൾ മറക്കാൻ തുടങ്ങിയാൽ ഒരുപക്ഷെ കൊച്ചണ്ണന്റെ പേരും ഞാനങ്ങ് മറന്നു വന്നു വരും. തങ്കേ എന്തു പറഞ്ഞു? അമ്മ തടുക്കണ്ട, ഈ ജന്മം ഞാൻ ആ പേര് മറക്കാൻ പോകുന്നു. മറ്റൊരു പേര് ഓർമ്മിക്കാനും പോകുന്നില്ല. വേണ്ടി വന്നാൽ ഞങ്ങൾക്ക് ഇങ്ങനെ അനുജിത്തി വേണ്ടെന്ന് വരും. അതിനേക്കാൾ സിംഹാസനം വേണ്ടെന്ന് വെക്കുന്നതാണ് നല്ലത്. കുഞ്ഞെ, സിംഹാസനം നമ്മുടെ അച്ഛന്റെ വകയാണ്. അച്ഛന്റെ സ്വത്ത് പുത്രന്മാർക്കാണ്, മരുമക്കൾക്കല്ല. അങ്ങനെ ശാന്തമായി കാര്യങ്ങൾ പറഞ്ഞ് അവൾക്ക് മനസ്സിലാക്കി കൊടുക്കും. ഇവനെ പോലെ കിടന്ന് കരുതുള്ളാണ്. വല്യണ്ണ, പൊന്നും വെള്ളിയും പോലെ അല്ല സിംഹാസനവും ചെങ്കോലും. അവൻ നമ്മുടെ അച്ഛന്റെ വകയാണ്. അല്ല, രാജ്യത്തിന്റെ വക, ജനങ്ങളുടെ വക. അതിൽ ആരിരിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് ജനങ്ങളാണ്. എങ്കിൽ ജനങ്ങളുടെ ആഗ്രഹം വല്യണ്ണൻ രാജാവാകണമെന്നാണ്. എങ്കിൽ കൊച്ചണ്ണൻ ഇങ്ങനെ കോപിക്കുന്ന എന്തിന്? ജനങ്ങളുടെ ആഗ്രഹം അതാണെങ്കിൽ വള്ളി പുള്ളിക്ക് വ്യത്യാസമില്ലാതെ അത് നടക്കും. അത് നടക്കാതിരിക്കാൻ ആ സർവാധി രാമയ്യനും മാർത്താണ്ഡനും അങ്ങേയറ്റം ശ്രമിക്കുകയാണ്. പക്ഷേ വല്യണ്ണ, നെടുമങ്ങാട്ടും ആടമ്പിയും എട്ടുവെട്ടിപ്പിള്ളമാരും ഇളമേൽ പണ്ടാരവും മാത്രം ചേർന്നാൽ ജനങ്ങളാകും. തുറക്കാരും തീണ്ടാജാതി പന്ത്രണ്ടും തൊട്ട് എല്ലാ പേരും ഈ രാജ്യത്തെ ജനങ്ങളാണ്. അവരൊരുമിച്ച് ഒരേ സ്വരത്തിൽ വല്യണ്ണൻ ഭരിക്കണമെന്ന് പറയണം. അവരെല്ലാരും ഒറ്റക്കെട്ടായി മാർത്താണ്ഡൻ ഭരിക്കണമെന്ന് പറയുന്നു. ഇല്ലല്ലോ, അതിന്റെ ആവശ്യമില്ല കൊച്ചണ്ണ. അത് നാട്ടുനടപ്പാണ്. നാട്ടുനടപ്പോ? സത്യം പാലിക്കാത്തതിന്റെ പേര് നാട്ടുനടപ്പോ? സത്യം ചെയ്തത് അച്ഛനാണ്. 10-30 വർഷങ്ങൾക്ക് മുമ്പ് ആയിരക്കണക്കിന് വർഷങ്ങളായി ഈ നാട്ടിൽ നിലനിന്ന് പോരുന്നതാണ് മരുമക്കത്തായി. ആ ദായക്രമം ജനങ്ങൾ ഇഷ്ടപ്പെടുന്നു എന്ന് നിനക്കെങ്ങനെ അറിയാം? ആ സമ്പ്രദായം മാറ്റണമെന്ന് ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല. ഇന്നവരത് പറയും കുഞ്ഞെ. ഇന്ന് പറയുന്ന നാട്ടുകാരല്ല, അമ്മയും അണ്ണന്മാരും മാത്രം. ഇനി നോക്കാനില്ലണ്ണ, ഇവൾ ശത്രുപക്ഷത്തായി. അതുകൊണ്ട് നാളെ കൊന്നുകളാം. ഞാൻ മടിക്കുകയില്ല. ഈ നാലുവീട്ടിൽ ഞാൻ തലയറിഞ്ഞു ചാകും. നിന്റെ ഒക്കെ മുൻപിൽ വെച്ച് തന്നെ ഞാനത് ചെയ്യുമിടാ. നീ സിംഹാസനത്തിലിരുന്ന് കാണണമെന്ന്, എന്റെ പൊന്നുമക്കൾക്ക് ഈടം ചൂടി എഴുന്നിടുന്നത് കാണണമെന്ന് എന്ന് ഞാൻ കൊതിച്ചു പോകും. അന്നു മുതൽ ഈ കണ്ണുകൾ തുറന്നിട്ടില്ലടാ, തുറന്നിട്ടില്ല. കൊച്ചു തമ്പുരാനെ കണ്ടു, എന്ത് കൽപ്പിച്ചു? ഞങ്ങളുടെ നൃത്തം വളരെ നന്നായി എന്ന് കൽപ്പിച്ചു. എന്നെ പറ്റി ഒന്നും കൽപ്പിച്ചില്ലേ? ഏഹ്, ഒരക്ഷര. ആനന്ദം, ഞാൻ ഭാഗ്യദോഷിയാണ്. ഒരുപക്ഷെ അദ്ദേഹം എന്നെ മറന്നിരിക്കും. ഒരു പക്ഷെ എന്ത്? അടിയോടെ മറന്ന മട്ടാണ്. പക്ഷെ എനിക്കങ്ങനെ മറക്കാൻ സാധിക്കുന്നില്ലല്ലോ. ആ, അതാണ് എനിക്കും കൊച്ചുമാടത്തമ്മയ്ക്കുമായിട്ടുള്ള വ്യത്യാസം. ഇനി ഏത് ദേവേന്ദ്രനായിരുന്നാലും ശരി, എന്നെ ഇന്ന് മറന്നാൽ ഞാൻ ഇന്നലെ മറക്കും. അല്ലല്ലേ, കൊച്ചുമാടത്തമ്മ കരയാണോ? അയ്യോ, ഇങ്ങനെ കണ്ണുനീരൊഴിക്കിയാലേ ഈ ഓല എങ്ങനെ വായിക്കും? പ്രിയപ്പെട്ട തങ്കയ്ക്ക്, അടുത്ത പൗർണമിനാളിൽ ഞാൻ വേമ്പടി കോയിക്കലെത്തും. എത്തിയില്ലെങ്കിൽ മാർത്താണ്ഡൻ മരിച്ചു എന്ന് കരുതണം. അടുത്ത പൗർണമിനാളിൽ ഉലകുട പെരുമാൾ വേണാട്ടടികൾ ശ്രീ വീരമാർത്താണ്ഡവർമ്മ മഹാരാജാവിന് മനസ്സുകൊണ്ട് എഴുന്നള്ളുന്നു. അമ്മ ഇപ്പോൾ എന്ത് പറയുന്നു? മാർത്താണ്ഡൻ മഹാരാജാവായി.
അമ്മയ്ക്ക് കിട്ടേണ്ടത് കിട്ടി. ഞങ്ങളെക്കാൾ അമ്മ അവരെ സ്നേഹിച്ചു. അതിന്റെ ഫലം അമ്മ തന്നെ അനുഭവിക്കണം. ഇനി അവന്റെ പ്രജകളാണെന്ന നമ്മെ കൊല്ലാനുള്ള അധികാരം അവനാണ്. എന്റെ ഈശ്വര രാമ, ഇനി നമുക്ക് വളരെ സമയമില്ല. നീ വേഗം ആരോ അമ്മടിക്ക് പോ. പൗർണമയ്ക്ക് മുമ്പേ പാണ്ടിപ്പട ഇങ്ങി എത്തും. പോയി ഒരുക്കങ്ങൾ ചെയ്യേ. ശരി, അണ്ണൻ ഉടനെ തന്നെ എട്ടുവിടരമൊന്ന് കാണും. അമ്മ ഇപ്പോൾ കരയണം. പണ്ട് കരഞ്ഞതൊക്കെ മാർത്താണ്ടിന് വേണ്ടിയായിരുന്നു, പെറ്റ മക്കൾക്ക് വേണ്ടി. ഇനിയെങ്കിലും അമ്മ കരയണം. ചൊരു ചന്താമരെ നിന്റെ നോട്ടത്തിൽ ആരും പകച്ചു നിൽക്കും. ചെറ്റിൽ മുളച്ചൊരു ചന്താമരെ നിന്റെ നോട്ടത്തിൽ ആരും പകച്ചു നിൽക്കും. ചെറ്റും ഭയക്കേണ്ട അണഞ്ചന്റെ നെഞ്ചിലെ കാറ്റു ദൂരത്താനി മൂർക്കനക്കും. ചെറ്റും ഭയക്കേണ്ട അണഞ്ചന്റെ നെഞ്ചിലെ കാറ്റു ദൂരത്താനി മൂർക്കനക്കും. അയ്യോടി ശങ്ക വേണ്ടന്റെ പൊന്നെ, ഇരുമയെങ്കിലും നമ്മളൊന്നു തന്നെ. അയ്യോടി ശങ്ക വേണ്ടന്റെ പൊന്നെ, ഇരുമയെങ്കിലും നമ്മളൊന്നു തന്നെ. കയ്യോട് കൈകോർത്തു കൊണ്ടു തന്നെ വരു, കയ്യോടെ കൊണ്ടുപോകുന്നു നിന്നെ. കയ്യോട് കൈകോർത്തു കൊണ്ടു തന്നെ വരു, കയ്യോടെ കൊണ്ടുപോകുന്നു നിന്നെ. അക്കാനി പോലൊരു നാക്കോനക്ക് അതിൽ ചക്കര ഒന്നല്ല വാക്കിരുക്ക്. തക്കാളി പോലെ തൊടുത്തിരുക്ക് നിന്റെ ഇക്കവിൾ പാർത്തിട്ട് മത്തനക്ക്. അക്കാനി പോലൊരു നാക്കോനക്ക് അതിൽ ചക്കര ഒന്നല്ല വാക്കിരുക്ക്. തക്കാളി പോലെ തൊടുത്തിരുക്ക് നിന്റെ ഇക്കവിൾ പാർത്തിട്ട് മത്തനക്ക്. മഹാരാജാവാക ഇരിക്ക മുടിയും എന്ന് നാമും പാർക്കും. ഇനി ഒന്നും നോക്കാറില്ല, യുദ്ധം മാത്രമേ ഉള്ളൂ രക്ഷ. യുദ്ധം ഇന്ന് മാത്താണ്ടനോടവ என் அந்தஸ்துக்கும் கௌரவத்துக்கும் இது மகா கேவலம், மகா கேவலம். அந்த சின்ன பயலை நான் நேரில் ஒரு தடவை பார்த்தால் போதுமே, அவன் பஞ்சபூதங்கள் அத்தனையும் அடங்கி ஒடுங்கி விடுமே. அழகப்பு முதலியார் உத்தேசிக்கிறது போலே அத்த நிசார் நல்ல மாத்தான். இது அழகப்ப முதலியாராக்கும். எங்க அரசாங்கத்துக்கு சேர வேண்டிய கப்ப பணம் உடனே கொடுத்துத்தான் தீர வேண்டும். இல்லாவிட்டால் அதெல்லாம் கிட்டும்னு தோணுனில்ல. நமக்கு படநீக்கம் வந்து நடத்தும். அவசரப்படாதீங்க. டேய், நாளை பப்பனாவரம் கொட்டாரத்துக்கு போக வேண்டும். இங்க போன ஆள் திரும்பாதன்னு எல்லாரும் சொல்றாங்களே. டேய், மாத்தாண்டன் தங்கா தங்கா ஹே
എന്റെ കൊച്ചുമാടത്തമ്മേ, നീ വേണാടിനെ രക്ഷിച്ച് എന്നെയും രാജ്യത്തെയും പ്രജകളെയും രക്ഷിച്ച് ഈ കൈകൾ സ്വീകരിക്കാൻ ഞാൻ താമസിയാതെ മടങ്ങി വരുന്നുണ്ട്. വേഷം മാറിയിട്ടല്ല, മാർത്താണ്ഡവർമ്മയായിട്ട്, രഹസ്യമായിട്ടല്ല, പരസ്യമായിട്ട്. അയ്യോ പന്നിയല്ല, കൽപ്പിച്ച എഴുന്നള്ളണം. വേഷം വളരെ നന്നായി. വേണമെങ്കിൽ ഇനിയും നന്നാക്കാം. നിന്നോട് ആര് പറഞ്ഞു ഇവിടെ വരാൻ? ആരും പറഞ്ഞില്ല വല്യേട്ട, ഞാൻ തനിയെ വന്നതാണ്. ഞാൻ പറയാം, തങ്ക എന്നെ കാണാൻ വന്നതാണ്. ഈ സർപ്പക്കാവിൽ മാർത്താണ്ഡനെ നിന്ന് കുഴിച്ചിടുകയാണ്. ഭാഗ്യമായി ഞാൻ വളർന്നത് ഈ കോയിക്കലിലാണ്. നമ്മൾ ഒരുമിച്ച് കളിച്ചതും ഈ കാവിലാണ്. എന്റെ മരണവും ഇവിടെ വെച്ച് തന്നെ നടക്കട്ടെ. കർമ്മപുത്രൻ നിന്ന് കുശലം ചൊല്ലും. അങ്ങ് കാവിലെറിയരുത്. ആയുധമില്ലാത്തവനോട് ഞാൻ എതിർക്കാറില്ല. തങ്ക ഉയരോടിരിക്കുമ്പോൾ കൊച്ചുനമ്പരാനെ തൊടാൻ സാധ്യമല്ല. നിന്റെ കൊച്ചുനമ്പരാ എന്റെ പ്രേതത്തിൽ ചവിട്ടിയിട്ട് അന്നന്മാർ അപ്പുറം കടക്കേയുള്ളൂ. എഴുന്നള്ളണം വേഗം. നിർത്തു രാമ. തങ്കെ ഈ നാലുകെട്ടിലേക്ക് പോ. ക്ഷമിക്കൂ രാമ, എടുത്തു ചാടി ഒന്നും പ്രവർത്തിക്കാതെ. അവൾക്ക് എന്ത് ധൈര്യമാണ്? അവൾ ഇവിടെ വന്നിരിക്കുന്നു മാർത്താണ്ഡനെ കാണാൻ. കാണാൻ മാത്രമോ? നമ്മുടെ രഹസ്യങ്ങളെല്ലാം മാർത്താണ്ഡൻ അറിയിച്ചു. പാണ്ഡിപ്പട വരുന്നത് മറ്റും വിശദമായി പറഞ്ഞു കൊടുക്കുന്നത് ഞാൻ എന്റെ ചെവി കൊണ്ട് കേട്ട് പറ്റും. എന്ത്? അവൾ നമ്മെ വഞ്ചിച്ചു. കൂടപ്പുറപ്പുകളെ കുളിച്ചു കൊടുക്കുവാൻ തന്നെ അവൾ തീരുമാനിച്ചു. ഇനി ഞാൻ അവളെ ഒരു നിമിഷം ജീവനോടെ വച്ചേക്ക്. രാമ, രാമ. വേണ്ടടാ രാമ, ക്ഷമിക്ക്. രാമ വിട്ടേക്ക്. അവൾ എവിടെങ്കിലും പോയി കൊലയട്ടെ. തങ്കെ, നമ്മുടെ രഹസ്യങ്ങൾ നീ ആ മാർത്താണ്ഡനെ അറിയിക്കേണ്ടിയില്ലായിരുന്നു. അണ്ണൻ മിണ്ടിപ്പോകരുത്. ഇവ നമ്മെ ചതിച്ചു, നമ്മുടെ കുടുംബം നശിപ്പിച്ചു. ഇവിടെ ഞാനിപ്പോ കൊല്ലും. കൊച്ചണ്ണന്റെ അനുജത്തി ഈ തല സൂക്ഷിച്ചത് അണ്ണന്മാർക്ക് വേണ്ടി മാത്രമായിരുന്നു. അവർക്ക് വേണ്ടാത്ത ഈ തല എനിക്കെന്തിന്? വെട്ടണം കൊച്ചണ്ണ. ഞാനോ നീ തന്നെയാണ് പറഞ്ഞത്. മുറ്റവരും ഉടയവരുമില്ലാതെ പിറന്ന മണ്ണിൽ നിന്നും അകന്ന് പട്ടവും പരിവട്ടവും ചർച്ചി തമ്പുരാനെ പോലും കാണാതെ ഈ നാലുകെട്ടിനകത്ത് നിങ്ങളുടെ കൈ വളരുന്നോ കാൽ വളരുന്നോ എന്ന് നോക്കി കാലം കഴിച്ചില്ലേ? പടയ്ക്കും പയറ്റിനും പ്രാപ്തരാക്കിയില്ലേ? മുടി ചൂടാൻ മോഹം ഉണ്ടാക്കിയില്ലേ? നീ തന്നെ ഇത് പറയണമടാ, പറയണം. രാമ, ഈ ഓരോ തുള്ളി കണ്ണു നേരിനും നമ്മൾ ദൈവത്തിന്റെ മുമ്പിൽ എണ്ണി എണ്ണി ഉത്തരം പറയേണ്ടി വരും. നീ അകത്ത് പോടാ. അകത്ത് അവനെങ്ങും പോകണ്ട. പക്ഷേ ഈ ഇളം കുരുന്നിനെ പറ്റി ഈ കേവിയുടെ മുമ്പിൽ എറിയാനപ്പനെ എല്ലാ ആശകളും അടിയോടെ നശിച്ച് എന്നെ വെട്ടിക്കളാം. പെറ്റമ്മയെ കൊന്ന ആശുവാറ കൊണ്ട് നിങ്ങളുടെ വാളിഞ്ഞ് കുങ്കുമം തുടങ്ങി. ആ വാളുകൊണ്ട് ചെങ്കോലും സിംഹാസനവും പിടിച്ചെടുക്കി. വംശം മുടിച്ച് ചെങ്കോലാണെന്ന ആൺമക്കളെ കോസലത്തെ അഭിയാമ പെറ്റിട്ടില്ലടാ. അഭിയാമ പെറ്റിട്ടില്ലടാ. കൽപ്പിച്ച ദാനപരിപോലകൾ ഒന്ന് തൃക്കൻ പാർക്കൻ. നാട് നീങ്ങിയ വലിയ തമ്പുരാൻ തിരുമനസുകൊണ്ട് വേമ്പടിത്തറവാട്ടിന് ദാനം ചെയ്ത വസ്തുവകളുടെ വിവരപ്പെട്ടുകയാണ്. അതിപ്പോൾ തന്നെ പരിശോധിക്കണം. വേണം സ്വാമി. ഇതിൽ പറഞ്ഞിട്ടില്ലാത്ത പ്രദേശങ്ങൾ തമ്പിമാർ അന്യായമായി കൈയടക്കി വെച്ച് അനുഭവിക്കുകയാണ്. പാണ്ഡിപ്പടത്തലവൻ മുഖം കാണിക്കാൻ കൽപ്പന കാത്തു നിർത്തും. വരാൻ പറ. അടിയൻ മഹാരാജ സൗഖ്യം താനേ? ശ്രീ പത്മനാഭന്റെ കൃപയാൽ അസുഖമൊന്നുമില്ല. എതിർപാരാധന മുടിയ വരവിൽ അത്ഭുതം തോന്നിയതല്ലവാ? അത്ഭുതം തോന്നിയത് വരവിലല്ല, പെരുമാറ്റത്തിൽ. ഇരിപ്പിടം തന്നിട്ടിരിക്കുന്നതാണ് മര്യാദ. സാരമില്ല രാമയ്യൻ, വന്നതും മര്യാദ കിട്ടവനാണെങ്കിലും അയച്ചത് രാജാവാണ്. വന്ന കാര്യം
ராமவர்ம மகாராஜாவின் மறைவினால் எங்கள் பாண்டியராஜ்யத்திற்கு மிகவும் சங்கடம் உண்டு. ஓஹோ, பாண்டியராஜாவ் சரமம் பிராபிக்கும்போ ஈ ராஜ்யவும் சங்கடப்பட்டுக் கொள்ளும். சங்கடப்பட்டுத்தானே ஆக வேண்டும். மேல் கோயுமையாய் இருக்கும் அரசர் இருக்கும் போது கீழ்ப்பட்ட ராஜ்யங்கள் துக்கப்படத்தான் வேண்டும். மேல்கோயின்மையோ மனசிலாகுமில்ல. மனசிலாக்கித் தருகிறேன். பாண்டிய ராஜ்யத்திற்கு வருடந்தோறும் நீங்கள் தர வேண்டிய கப்பம் அதிகப்பட்டு போயிருக்கிறது. அதை வாங்கிக் கொண்டு போகத்தான் நான் இப்போது வந்திருக்கிறேன். கப்பமோ? வேணாடு பாண்டிக்கு கப்பம் கொடுக்கணும் வந்தோம். அப்படித்தான் பழைய உடன்பாடு. வேண்டாம், நமக்கு ஒன்றும் காணண்டாம். காட்ட வேண்டும் என்ற ஆவல் எனக்கும் இல்லை. ஆனால் எமக்கு வேண்டியது பணம். பணம் கிடைத்தால் போதும். வருஷந்தோறும் விரதே குறை பணம் பதிவாகி கிட்டுக என்பது நல்லதாக அல்ல. டேய் ராமையா, திருநெல்வேலியிலே ஏறுவாடு என்ற பட்டிக்காட்டில் பிறந்தவர்கள். சம்சாரம் நம்மோட என்று என்னிடம் கோபிக்க வேண்டாம். அல்லாத கூடுதல் எந்தெங்கிலும் செய்யுது தானது தூதன் என்ற நிலைக்கு தன்னோடு செய்யுன ஒரு அபராதமாயிருக்கும். தன்னை பிரணயிச்ச பாண்டியனோடு என்று பிறந்தேக்கு வேணாடு பாண்டியோட சாமந்த ராஜ்யம் அல்லன்னு. அரசி, நீங்கள் நினைக்கும் அளவுக்கு பலம் உங்களிடத்தில் கிடையாது. நியாயப்படி உரிமையுள்ளவர்களுக்கு சிம்மாசனத்தை கொடுக்காது. அதில் ஏறி அமர்ந்தால் அந்த இருப்பு நிலைத்து நிற்காது. அவகாசத்திற்கும் திருக்குனது பாண்டியில் இருந்து மத்தியஸ்தன் மரணம் இல்ல. அந்த தர்க்கத்தை தீர்ப்பதற்குத்தான் நான் இங்கு வந்துள்ளேன். அப்போ ராஜ்யத்தைக்கு திருச்சு போக வேண்டாம் என்பது என்ன திருச்சியாக்கியல்லே ராமையா? மாத்தாண்டவர் மேடமில் கர்ஜிக்கிறது. இந்த ராஜ்யத்தில் நீதியும் நியாயமும் நடக்க வேண்டும். இதான் எங்கள் அரசர் ராஜராஜ விக்ரம பாண்டியன். அதெல்லாம் அயாளுடைய ராஜ்யத்தில் நடத்திக் கொள்ளான்றா. அழகப்பா, நோக்க, நம்முடைய ராஜ்யம் சிறுதானு கருதருது. அனாவசியமாய் ஈ ராஜ்யத்தின் பரணகாரியத்தில் இடப்பட்டால் நாம் படையுமாய் ஆறுவாமொழி தாண்டி அங்கிட்டு கேரும். மதுரப்படையும் மத்தியப்படையும் மார்த்தாண்டவர்மைக்கு நிசாரமான. சரி, நாம் மீண்டும் சந்திப்போம். இயாளுக்கு பின்பலம் கொடுக்கிறது தம்பிமாரான சுவாமி. எப்படியா தான பரிவலர்கள் சுவாமி? ராமையன், தம்பிமாரோட வஸ்து வகைகள் தாய் வீடொடிச்சு மற்றெல்லாம் உடன் தன் கண்டுகள் கற்பனை. ராமையன், நம்முடைய அதிகாரம் பிரயோகிச்சு இன்று முதல் வேணாட்டில் தலைவையாய் நாம் ராமையனை பிரக்யாபிச்சிருக்கோம். மார்த்தாண்டவர்ம மகாராஜாவை திருமணத்துக் கொண்டு நாடு வாழும்போ இத்தனை அநீதிகளும் அக்கிரமங்களும் சாத்தியமல்ல என்று ராமையன் நீங்கள் அறிவிக்கும். எந்த ராமையன்? ராமையனுக்கு எந்த காரியம்? நீங்கள் பாவப்பட்டவர் கேட்க பணம் இல்லாதவரா, படிப்பு இல்லாத்தவரா? பட்சே உங்களுக்கு வேறு சிலதொக்கை உண்டு. அசூகமாய ஆரோக்கியம், பகலந்தியோளம் பணி செய்யுமான கருத்து, இதிலெல்லாம் உபரி நீங்களோட பெண்குலத்தின் பெருமை. எங்கிலும் பாவப்பட்டவரும் பணம் இல்லாதவரும் படிப்பில்லாத்தவரும் ஆயதுகொண்டு உயர்ந்தவர்க்காரன் சுயம் உகோஷிக்கிறவர் நீங்களை இட்டு பந்தாடியால் பந்தாட்டம் நிறுத்தேண்டது ராமையன் கர்த்தவியமான. ஈ கொச்சி ராஜ்யத்தின் பரணச்சக்கரம் திரிக்கிற ஜனசேவகன் என்னது நோக்கில் ஈ கொச்சுக்குடிலின் நிலவிளக்கான இவளை மயக்கி ஈ குடிலும் சுற்றுமுள்ள குடிக்காருக்கும் நீங்களோட வர்க்கத்தின் முழுவதும் தன் அபிமான க்ஷதம் உண்டாக்குவான். இதா நீங்களோட வேம்படி வெள்ளியங்கத்தின் ஆசிரதன்.
അല്പം മുമ്പേ തയ്യാറായി. അത് നിങ്ങൾ മനസ്സിലാക്കുക. സ്വാമി, നിങ്ങൾ വന്ന് കടവുകൾക്ക് ഒപ്പമല്ല, കടവുകളേതാ ഉങ്ങൾക്കാകെ നാങ്ക ഉചിത കൊടുക്കുന്ന തയ്യാറാണ്. സ്വാമി, ഈ നിസ്സാരനായ എനിക്ക് വേണ്ടി നിങ്ങളാരും ജീവൻ കളയണം. പക്ഷേ നമ്മുടെ രാജ്യത്തിന് വേണ്ടി, നമ്മുടെ രാജ്യം ഭരിക്കുന്ന പുണ്യതമ്പുരാൻ തിരുമനസിന് വേണ്ടി നിങ്ങൾ ഓരോരുത്തരും അത് ബലി കൊടുക്കാൻ തയ്യാറായിരിക്കണം. നിങ്ങൾ ഓരോരുത്തരും പണം എങ്ങനെയും തരാം. പാർക്കലാം.
അപ്പോൾ ഞങ്ങൾ വരട്ടെ മരിച്ചു കൊണ്ടുപോകെ എട്ട് വീട് നാട്ടുപ്രമാണി വാളെടുക്കരുത് പ്രയോജനമില്ല മാർത്താണ്ഡൻ എന്നാണ് നമ്മുടെ പേര് വാളാണോ നോക്കുന്നത് നാം തരാം അഴകപ്പ മുതലിയാരെ തമ്പിമാരൊഴികെ മറ്റെല്ലാവരെയും പിടിച്ച് കെട്ടിക്കഴിഞ്ഞു മുതലിയാരെ നിങ്ങൾ ഒരു കാര്യം കൂടി അറിയിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നു നിങ്ങളുടെ സ്നേഹിതനെന്ന നിലയിൽ തമ്പി അങ്ങന്മാരുടെ പക്കൽ നിന്നും ഇനി ഒരു ചെമ്പുകാശ് പോലും നിങ്ങൾക്ക് കിട്ടുവാൻ പോകുന്നില്ല കാരണം അവർ വളരെ വിഷമിക്കുകയാണ് അവരുടെ വസ്തുക്കളൊക്കെ കണ്ടു കെട്ടിക്കഴിഞ്ഞിരിക്കുന്നു എന്താണ് അടുത്ത നടപടി അടുത്തപടി പറയൂ മുതലിയാരെ വേഗം അടുത്തപടി വീരമന്നനാകിയ ഉള്ള ആശീർവാദത്തോടെ നാം കിളമ്പ വേണ്ടിയതാണ് എന്റെ നാഗരമ്മേ എന്റെ മക്കളുടെ മാനത്തിന് ഊനം പറ്റാതെ തന്നിലേക്ക് താഴ്ച വരുത്താതെ കാപ്പാറ്റണേ അമ്മേ തെരുവിലേക്ക് ഇറങ്ങിക്കൊണ്ടാൽ മതി നമ്മുടെ വസ്തുവകളും വിശേഷാധികാരങ്ങളും എല്ലാം കണ്ടുകിട്ടാൻ മാർത്താണ് ഉത്തരവിട്ട് കഴിഞ്ഞു നമ്മുടെ ബന്ധുക്കളെ എല്ലാം കയ്യാമം വെച്ച് ധാരാളം അടച്ചു കഴിഞ്ഞു ചെങ്കോലെടുക്കേണ്ട കയ്യിൽ അവൻ പിച്ചച്ചിരട്ട എടുത്ത് തരികയാണ് ഇപ്പോൾ നിനക്ക് തൃപ്തിയായോ കൊച്ചണ്ണ നീ എന്നെ അങ്ങനെ വിളിക്കരുത് കൊച്ചണ്ണ ഈ തങ്ക മരണ സമയത്തും അങ്ങനെ മാത്രമേ വിളിക്കൂ നിന്നെ ഞാൻ അങ്ങനെ വിളിപ്പിക്കുകയില്ല നീ ഞങ്ങളെ ചതിച്ചു നശിപ്പിച്ചു ഇല്ല കൊച്ചണ്ണ ഇല്ല ഞാൻ നശിപ്പിച്ചില്ല നന്നാക്കാൻ ശ്രമിച്ചു നീ ഒന്നും ഉണ്ടാതിരിക്കരുത് ഞങ്ങളെ കൊന്നിട്ടാണോടി നന്നാക്കുന്നത് കൊച്ചണ്ണ ഞാൻ മരിക്കാൻ ശ്രമിച്ചു കൊച്ചണ്ണന്റെ കൈകൊണ്ട് മരിക്കാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടിയില്ല പക്ഷെ ഒരു കുറ്റക്കാരിയായി മരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഒരു കുലസ്ത്രീയായി തന്നെ എനിക്ക് മരിക്കണം ഞാൻ കുലത്തിന് അവമാനം വരുത്തിയില്ല രാമ എന്റെ ഈശ്വര എന്റെ മക്കൾക്ക് നല്ല ബുദ്ധി കൊടുക്കണേ അമ്മയും ചോദിക്കുമ്പോളോട് ആ മാർത്താണ്ഡൻ ആര് ഞാൻ മനസ്സാവരിച്ച ഭർത്താവ് ഒരു രാജാവിനെ സ്നേഹിച്ചതാണോ കൊച്ചണ്ണ ഞാൻ ചെയ്ത കുറ്റം നീ സ്നേഹിച്ചു ഞങ്ങളുടെ സത്വനെ അല്ല മിത്രത്തെ ബന്ധുവിനെ ഒരു കാലത്ത് അണ്ണന്മാർ എനിക്ക് വേണ്ടി ഈ മുറ്റത്ത് കൊണ്ടു നടന്ന് കളിപ്പിച്ച കളിത്തോഴനെ ആ കളിത്തോഴിന് വേണ്ടി നീ ഇവിടെ കാത്തിരിക്കുകയായിരുന്നു മാർത്താണ്ഡൻ നിങ്ങളെ എതിർക്കുന്നതിന് ഇവിടെ എന്ത് വിളിച്ചു ശത്രുവിന്റെ നേർക്കുയർത്തേണ്ട വാൾ സ്വന്തം കൂടപ്പുറത്തിന്റെ നേർക്കുയർത്തുന്ന നീയാണോടാ വീരനായ വേമ്പടി രാമൻ തമ്പി ഓ ശത്രുവിന്റെ നേർക്കോട് കുലം നശിപ്പിക്കാൻ തുനിഞ്ഞു നിൽക്കുന്നവനോട് പോയി പകരം ചോദിക്കും പറ്റില്ലെങ്കിൽ ആണുങ്ങളെ പോലെ അവിടെ തന്നെ മരിച്ചു വീഴും പെട്ടെന്നുള്ള മാനമായി മാറി തുടച്ചു ഒപ്പം ചോദിച്ചു അത്തോളം Thank you.
അല്പം കടന്നുപോയി രാമയ്യ, കൽപ്പിച്ച് മാപ്പ് തരണം സ്വാമി. അതങ്ങനെ സംഭവിച്ചു പോയി. രാമൻ തമ്പിയുടെ മരണം ഒരു കൊടുങ്കാറ്റായി മാറിയേക്കും. അങ്ങനെ മാറണം സ്വാമി, അത്യുഗ്രമായ ഒരു കൊടുങ്കാറ്റ് തന്നെ വരണം. ആ കൊടുങ്കാറ്റിൽ വേലറ്റതെല്ലാം പറക്കും, ഈടുറ്റതെല്ലാം നിൽക്കും. അങ്ങനെ നമ്മുടെ വേണാട് ഒന്ന് കലങ്ങി തെളിയേണ്ടതുണ്ട് സ്വാമി. സ്വാമി കൽപ്പിച്ച് സംശയിക്കരുത്. രാജദ്രോഹികളെയെല്ലാം ഉടൻ തന്നെ കഴിവിലേറ്റാൻ കൽപ്പന പുറപ്പെടുവിക്കും. വരട്ടെ, ഇനിയും സമയമായിട്ടില്ല. സ്വാമി അല്പം തിടുക്കത്തിലാണ്, കരുതൽ നടപടികളെല്ലാം കൈപ്പിഴ വന്നുകൂടെ. നീ അമ്മയെ വിട്ടു പോയോടാ മക്കളെ. ആരും കരയണ്ട, കരഞ്ഞിട്ട് ഇനി ഫലമില്ല. വല്യണ്ണ, ഇതിനെല്ലാം കാരണക്കാരി ഞാനാണ്. എനിക്ക് വല്യണ്ണന്റെ കൈയുണ്ട് തന്നെ മരിക്കും. എന്റെ കൊച്ചനന്റെ ആത്മാവ് എന്നെ നോക്കി കാർക്കിച്ച് തുപ്പും. കൂടെ പിറപ്പിനെ ഒറ്റിക്കൊടുത്ത മഹാഭാവിയെന്ന് ആ ആത്മാവ് ആകാശത്തിൽ നിന്ന് ഉറക്കെ വിളിച്ചു പറയും. അയ്യോ, എനിക്കത് കേൾക്കാൻ വയ്യ. വല്യണ്ണ, എന്റെ കഴുത്തെരിഞ്ഞ് ആ ചോര കൊണ്ട് ഈ തറവാടിന് വന്ന കളങ്കം കഴുകിക്കളയണം. ഇതാ നീ എന്തു പിഴച്ചു കൊച്ചുകുട്ടി? ഈ പള്ളിവാൾ മാർത്താണ്ഡന്റെ തല പെയ്യാൻ വേണ്ടി ഇതുവരെ മാറ്റിവെച്ചിരുന്നു. അവന്റെ രക്തത്തിൽ ഇതിനെ മുക്കിയിട്ടേ ഞാൻ ഇനി നാലുകെട്ടിലേക്കുള്ളൂ. അമ്മയ്ക്ക് നാഗരമ്മയുടെ കാരുണ്യമുണ്ട്, വെമ്പടിക്കൊയ്ക്കലിലെ വീര്യമുണ്ട്. ആരുടെ മുമ്പിലും ഇതുവരെ തലകുനിക്കാത്ത രണ്ട് ആൺപിറവികളെ പെറ്റുവളർത്തിയ അഭിമാനമുണ്ട് അമ്മയ്ക്ക്. അത് മതി. ശ്വസിച്ചു ജീവിക്കുന്ന ശവങ്ങളെക്കാൾ മരിച്ചു ജീവിക്കുന്ന മക്കളാണമ്മ ഈ മലനാട്ടിന് ആവശ്യം. അമ്മ എന്നെ അനുഗ്രഹിച്ച് യാത്രയയക്കും.
ശക്തി വാക്കുകൊണ്ടല്ല വാൾകൊണ്ട് കാണിക്ക്. അതും നാം മടിക്കുകയാണ്. മടിക്കണ്ട, വിളിക്കാറാണെങ്കിലെ നിന്റെ കൊട്ടാരം കശാപ്പുകാരെ എല്ലാം വിളിക്ക്. ഒറ്റയ്ക്ക് അവന്റെ ഒക്കെ തലവെട്ടിക്കൊണ്ടു പോകാൻ ഈ പത്മനാഭൻ തമ്പിക്ക് ശക്തി ഉണ്ടടാ. ഭീരു, മറ്റെന്തും ഞാൻ സഹിക്കും. ഭീരുവെന്ന് നാം വിളിക്കരുത്. മാർത്താണ്ഡ പറഞ്ഞ ഭീരുവല്ല. അങ്ങനെ വിളിച്ചാൽ വിളിച്ചാൽ ആ കണ്ഠനാളെ നാം ഛേദിച്ചു കളയും. Thank you.
கண்ணு நீர் மாத்திரம்
നിങ്ങൾ മരിച്ചു, നിങ്ങളെ കൊന്നു. വേണാട്ടരിശന്മാരായി ചെങ്കോൽ പിടിക്കേണ്ടവരായി നിങ്ങൾ ഇങ്ങനെ ചോരയിൽ കുടിച്ചു കിടക്കുന്നത് കണ്ട് ഈ കളയ തലയുടെ നെഞ്ചു പൊട്ടുകയാണ് മക്കളെ. അമ്മയുടെ ആഗ്രഹം പോലെ ഒന്നും നടക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞപ്പോഴൊക്കെ അത് വിശ്വസിക്കാതെ നിങ്ങളെ ശകാരിച്ചതിൽ ദൈവം ഇത്ര കടുത്ത ശിക്ഷ തരുമെന്ന് ഞാൻ വിചാരിച്ചില്ല. മാർത്താണ്ട, ഈ കടുങ്കൈ എന്നോട് ചെയ്തല്ലോ അപ്പന്. ഈ കിടക്കുന്നത് ആരൊക്കെയാണെന്ന് ഒന്ന് തിരിഞ്ഞു നോക്കും. നിന്നോട് ഒരുമിച്ച് കച്ചകെട്ടി കളരിയിൽ ഇറങ്ങിയ, കഴുത്തിൽ കൈയിട്ടുകൊണ്ട് കാർത്തിയപ്പൂ പറിക്കാൻ ഒരുമിച്ച് ഓടിയ, ഇടം വരമിരുന്ന് പാൽ ചോർന്ന നിന്റെ അരുമ മച്ചമ്പിമ, ഒന്ന് തിരിഞ്ഞു നോക്കു മോനെ. അല്ല അല്ല, വലിയ തമ്പുരാനെ അങ്ങനെ വിളിക്കരുത്. അമ്മ അടിയൻ അമ്മയല്ല, ഒരു പരദേശി കിഴവി. പിറന്ന മണ്ണിന്റെ മാനം കെടുക്കാനും ഈ മണ്ണിൽ മക്കളുടെ ചോര കൊടുക്കാനും വേണ്ടി വന്നു. എങ്കിലും മുലപ്പാട് തന്ന ഈ നെഞ്ചിൽ തന്നെ കത്തിച്ച് തീ പോയിട്ടല്ലോ തമ്പുരാനെ. ഈ കിഴവിയോടൊരു സമാധാന വാക്ക് പോലും പറയാതെ വലിയ തമ്പുരാൻ പോകേടാ മക്കളെ. എനിക്കിനി ആരുമില്ലേ എന്റെ സാധുമാളെ പെരുമാളെ. അമ്മയുടെ ഈ ഓമന മകളെ തനിച്ചാക്കിയിട്ട് അണ്ണന്മാരോടൊത്ത് അമ്മയും പോയോ? അമ്മേ ദേഹമയ്യായ എന്റെ അമ്മ, എല്ലാം മക്കൾക്ക് വേണ്ടി ഉപേക്ഷിച്ച ത്യാഗമയ്യായ എന്റെ അമ്മ. അമ്മേ, മരിച്ചു കിടക്കുമ്പോൾ എന്റെ അമ്മയ്ക്ക് എന്തൊരു തേജസാണ്! കോസലത്ത് കതിരിട്ട ഈ ദിവ്യപ്രകാശം ഈ കുരുതിക്കളത്തിൽ കെട്ടടങ്ങുമെന്ന് ഞാൻ വിചാരിച്ചില്ല അമ്മേ. ഇല്ല, ഈ ദുരന്തത്തിന് കാരണക്കാരി ഞാനാണ്, ഈ മഹാപാപിയാണ്. എന്തിനെന്നെ പ്രസവിച്ചു അമ്മേ? എന്റെ തെറ്റുകളെല്ലാം സഹിച്ച് കുറ്റങ്ങളെല്ലാം പുഞ്ചിരിയോടെ ക്ഷമിച്ച വല്ലയുണ്ട മാപ്പ്, മാപ്പ്. എന്റെ കൊച്ചണ്ണ, കൊച്ചണ്ണന്റെ വാക്കുകളെ ധിക്കരിച്ച ഈ കൊച്ചടിയെ ക്ഷമിക്കണേ. തങ്കൈ, നാം നമ്മുടെ കൊച്ചുമാടത്തമ്മയോട് മാപ്പ് ചോദിക്കാൻ വന്നതാണ്. ഇങ്ങനെയൊക്കെ സംഭവിച്ചതിൽ നമുക്കടക്കാനാവാത്ത സങ്കടമുണ്ട്. സങ്കടം മാർത്താണ്ഡവർമ്മ മഹാരാജാവിന്, മുടിചൂടാനും മോഹത്ത മനുഷ്യബന്ധങ്ങളെ വാൾകൊണ്ട് വെട്ടിമാറ്റിയ വീര മാർത്താണ്ഡവർമ്മയ്ക്കോ? മഹാരാജാവായിട്ടല്ല മാടത്തമ്മയുടെ മുമ്പിൽ നിൽക്കുന്നത്, പണ്ടത്തെ മാർത്താണ്ഡനായിട്ടാണ്. ആ മാർത്താണ്ഡൻ നിന്നില്ല. ആ കളിത്തോഴൻ അടുത്ത് വരുമ്പോൾ കസ്തൂരിയുടെയും കളപ്പുക്കൂട്ടിന്റെയും മണം വീശുമായിരുന്നു. ഇന്ന്
കശാപ്പുകാരന്റെ മണമാണ്, കട്ടച്ചോരയുടെ മണം. എന്റെ കൊച്ചുമാടത്തമ്മേ, ഒരു രാജാവിന് ചില ധർമ്മം. രാജാവും ധർമ്മവും ഇതാണോ രാജധർമ്മം? നിരപരാധികളും നിർദോഷികളുമായ പെൺപിറവികളെ, ഗർഭിണികളെ, മുത്തശ്ശിമാരെ, മുടകുടി മാറാത്ത പിഞ്ചു കുഞ്ഞുങ്ങളെ തുറകേറ്റിയതാണോ രാജധർമ്മം? ഈ കൂട്ടക്കൊലയുടെ പേരാണോ രാജധർമ്മം? ഓണപ്പാട്ട്, ഊഞ്ഞാലാട്ടം, കൈകൊട്ടിക്കളിയും കൊണ്ട് ഒരു കൊച്ചു സ്വർഗമായി കഴിഞ്ഞ വേടാട്ട്, കവലതോറും കഴിതുമരം കുഴിച്ചു നാട്ടിയ രാജാവും ദളവായും ജീവസ്മരാമന്റെ മുമ്പിൽ എന്തിനെ കൈനീട്ടി മുമ്പോട്ടായി? കൊച്ചുമാടത്തമ്മയ്ക്ക് പട്ടും പരിവട്ടവും ചാർത്താനാണോ? എന്റെ കൂടെ പിറവികളെ വെട്ടിനുറുക്കിയ വാൾകയിലില്ലേ? വേമ്പടി തറവാട് വിരുന്നൂട്ടി തന്ന വീര്യമാ കൈകൾക്കില്ലേ? ആ കൈകൾ കളരിമുറ്റത്തെ പഞ്ചാട മണല്, സ്നേഹത്തിന്റെ ഹരീശ്രീ ആദ്യമായി എഴുതി കാണിച്ച ആ കൈകൾ, സർവസാക്ഷിയായ നാഗരമ്മയുടെ സന്നിധിയിൽ വെച്ച് ശപിക്കപ്പെട്ട ഈ മുദ്രമോചനം സമ്മാനിച്ച ആ കൈകൾ, ആ കൈകൾ കൊണ്ട് തന്നെ എന്നെയും സമ്മാനിക്കും, എന്റെ ചോര കൊണ്ട് തന്നെ എനിക്ക് പട്ടും പരിവട്ടവും അണിയിക്കും. ദൈവം സഹിക്കാത്ത നന്ദികടെ, നീ എന്തിന് കിന്നരി ഉടുപ്പിട്ട് കിരീടം ചൂടി? കൊച്ചുമാടത്തമ്മേ, കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു, ഞാനിതാ കാല് പിടിച്ചപേക്ഷിക്കുന്നു. എല്ലാം മറക്കും. വരും, നമുക്ക് പത്മനാഭപുരത്തേക്ക് പോകാം. അതാ പല്ലക്കും പരിവാരവും തയ്യാറായി നിൽക്കുന്നു. വരും. ശ്വാസം എത്താൻ ഞാൻ ചാമ്പലായി പോകും. എന്റെ തറവാടിന്റെ തായ് വേരുകൾ ഒന്നൊഴിയാതെ വെട്ടിത്തോണ്ടി ഹരം വരുത്തിയിട്ട് പെറ്റമ്മയുടെയും ഉറ്റവരുടെയും ചിതയിൽ തീ കൊളുത്തുന്നതിന് മുമ്പ് കൊച്ചുമാടത്തമ്മ അമ്മതമ്പുരാനാക്കാൻ സ്നേഹസ്വരൂപനായ മഹാരാജാവ് പല്ലക്കുമായി എഴുന്നള്ളിയിരിക്കുന്നു. ഹൃദയമില്ലാത്ത മൃഗമേ, നോക്കാൻ കിടക്കുന്ന ധാരാളം ഈ പെൺകോലത്ത് നീ അറിയുമോ? സിംഹാസനവും ചെക്കോലും നിന്റെ കൺമുമ്പിൽ കെട്ടിത്തൂക്കിയിരിക്കുന്ന തിരശീല നീക്കി മാറ്റിയിട്ട് നീ സൂക്ഷിച്ചു നോക്ക്. ഒരു രാജവംശത്തിൽ ജനിച്ചവരല്ല, രാജോചിതമായി വളർന്നവരല്ല, നാട് നീങ്ങിയ മഹാരാജാവിന്റെ പട്ടമഹിഷിയല്ല. നിന്റെ വാക്കിലും നോക്കിലും വിശ്വസിച്ച് സ്വയം നശിച്ച് എന്നെ പ്രസവിച്ചവരല്ല. വീരപുത്രന്മാര് നിന്റെ രക്തദാഹം തീർക്കാൻ ബലിയർപ്പിച്ച വീരമാതാവല്ല നിന്റെ വളർത്തമ്മ. നിന്നെ കയ്യിലെടുത്ത് കളിപ്പിച്ച് മടിയിലിരുത്തി മുത്തി പാൽച്ചോറുരുട്ടി തന്ന നിന്റെ വളർത്തമ്മ, നമസ്കരിക്ക് രാക്ഷസാതൃപാദങ്ങളിൽ. എന്റെ കൊച്ചുമാടത്തമ്മേ, എനിക്ക് മാപ്പ് തരൂ, എന്നോട് ക്ഷമിക്കൂ. ക്ഷമിക്കുകയോ? ഞാൻ ശപിക്കുകയാണ്. വേമ്പടി നാഗരമ്മയും ഈ കൽക്കുളം നാൽക്കവലയിൽ കിടന്ന് ചീഞ്ഞലിന്റെ ശവങ്ങളെയും കടമ്പുറത്തെ ചുട്ടുപഠിത്ത മണലിൽ കിടന്ന് പാറത്തടിച്ച് നിലവിളിക്കുന്ന കുലസ്ത്രീകളുടെ ആത്മാഭിമാനത്തെയും സാക്ഷി നിർത്തി ഞാനിതാ ശപിക്കുകയാണ്. സത്യവും ധർമ്മവും സകലതിനും മീരെയെങ്കിൽ, കോസലത്തെ അഭിരാമ ചാരിത്രവതിയെങ്കിൽ, വാളും വഞ്ചതയും കൊണ്ട് നേടിയ ഈ രാജ്യവും, ജനങ്ങളുടെ ചോര കൊണ്ട് ചുവപ്പിച്ച സിംഹാസനവും െങ്കിൽ നാളെ നശിക്കും, നശിച്ച് നാമാവിശേഷമാകും. സത്യം, സത്യം, സത്യം. എന്റെ തങ്കയും